വീഡിയോ കണ്ടിരുന്നു. എന്തോ ഒരു ശബ്ദം, കുറെ പേര് അൺമ്യൂട്ട് ചെയ്യാത്തതിന്റെ ഒരിതാണ്. ഡോക്ടർ രാജേഷ് ഡോക്ടർ ഫുൾ ആയിട്ട് വരുന്നില്ല. അജ്മൽ ഡോക്ടറെ, ഉദയമ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത ഞങ്ങള്. നമുക്ക് 40 സ്റ്റാർട്ട് ചെയ്യാലോ? ഇനി ആൾക്കാർ വരാനുണ്ട്, അപ്പൊ വരണ മുറക്കേറാം. ആ വന്നോട്ടെ. അവര് ആഡ് ചെയ്യ. 200 മുകളിലായി. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ടൈം പോകണ്ട. സാറ് വെയിറ്റ് ചെയ്യുക, സാറ് വെയിറ്റ് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അജ്മൽ ഡോക്ടറെ, യൂട്യൂബിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കുവോ? യൂട്യൂബ് ലൈവ് ആണ്. ആ ഓക്കെ, ശരി ശരി. അജ്മല് യൂട്യൂബില് മൻസൂർ ഡോക്ടറാണ് കാണുന്നത്. മൻസൂർ ഡോക്ടർ നോക്കട്ടെ, ഒറ്റ മിനിറ്റ്. അതുകൂടെ നോക്കിട്ട് നമുക്ക്. സാറെ, സാറിന്റെ അടുത്താണ് സൗണ്ട് വരുന്നത്. കേറാൻ പറ്റില്ല, പാസ്വേഡ് ഉണ്ടാവും. ആ കേറിയല്ലോ. അല്ല, നമ്മുടെ അജ്മൽ ഡോക്ടറെ, ഈ യൂട്യൂബ് ലൈവിനകത്ത് ഇങ്ങനെ ഈ സ്ക്രീൻ അല്ല വെറുതെ ഇത് മാത്രമേ ഉള്ളൂ? അല്ല, സ്ക്രീൻ വരുന്നുണ്ടാവുമല്ലോ. സ്ക്രീൻ മാത്രമേ ഈ ഇതുണ്ടാവുമോ? ഇവിടുന്ന് പറയണ കേക്കാവല്ലോ. ക്ലിയർ അല്ലല്ല ജിഗീഷ് ഡോക്ടറെ, ക്ലിയർ അല്ലല്ല. എട്ട് മണിന്നൊരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല രാജു സാറേ, 8 എന്നൊരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പ്രത്യേകിച്ച് നോമ്പ് കാലം തുടങ്ങി സമയം കൂടെ എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഒരു സമയം കിട്ടണം എന്നിങ്ങനെ എല്ലാരും ഒരു അഭിപ്രായത്തോട് പറഞ്ഞിരുന്നു. ഹലോ, ഹലോ, ജനറേറ്റർ ഉണ്ട്.
രാജേഷ് ഡോക്ടറെ ഉദയമാ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യോ. ഡോക്ടർ ആര് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എവിടെയാ കിടക്കുന്ന നോക്കാണെന്നില്ല. നോക്കട്ടെ, അൺമ്യൂട്ട് ചെയ്യാം. അജ്മൽ ഡോക്ടർ പോയോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് പെട്ടെന്ന് കണ്ടപ്പോളേ അൺമ്യൂട്ട് ചെയ്തു. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ചേട്ടാ, കേൾക്കാം 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 കേൾക്കാം. സാറ് മുറ്റത്താണോ? ഭയങ്കര സൗണ്ട്. നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാല്ലേ? റെക്കോർഡിങ് ഓണല്ലേ? അജ്മൽ ഡോക്ടറെ, റെക്കോർഡിങ് ഓണല്ലേ? മനസ്സിലായില്ല? ഇല്ല ഇല്ല, കട്ടാവൂല. മൻസൂർ ഡോക്ടറെ, ഒരു കാര്യം എല്ലാ പാർട്ടിസിപ്പൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അൺബോക്സിൽ ഇടാം. ഹലോ പാർട്ടിസിപ്പൻസ് ആയിട്ട് എല്ലാവരും ഓപ്പൺ ആക്കാൻ പറയും. അജ്മൽ ഡോക്ടറെ, രാജു ഡോക്ടർ അൺമ്യൂട്ട് ആക്കണം. രാജു ഡോക്ടർ, രാജു തോമസ് ഡോക്ടർ, ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയോ. ഓക്കെ, നമ്മൾ ആ എൻട്രി ചെയ്ത നമ്പറെ ഒന്നുകൂടെ പറയാമോ നമുക്ക്? എന്താ വെച്ചാൽ ഇവിടുന്ന് സതീശ് എന്ന് നമുക്ക് കയറാൻ വേണ്ടിട്ടാണ്. വാട്സപ്പിൽ ഇട്ടാ മതി. സ്റ്റേഷനിലൊക്കെ ഞാൻ നമുക്ക് തുടങ്ങാമോ? തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. വെരി ഗുഡ് ഈവനിങ് ടു ആൾ. നമ്മുടെ ആപ്ത വെബിനാറിന്റെ ആദ്യത്തെ സീരീസ് ആരംഭിക്കുകയാണ്. ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടർ രാജേഷിനെ ആലപ്പുഴ ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ആപ്ത വെബിനാർ സീരീസ് എഎംഎയുടെ ഒരു സ്വപ്ന പദ്ധതി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ആപ്ത വെബിനാർ സീരീസ് കോവിഡ് കാലത്ത് വീടുകളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടി വന്നത്. എങ്കിൽ പോലും ഈ ഒരു കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു പഠന സമ്പ്രദായം തന്നെയാണ്. നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ അഗ്നിവേശൻ സാർ നൽകിയ ആ പേര് തന്നെ
നമ്മൾ ഈ സീരീസിലും ആപ്ത എന്നുള്ളത് നൽകുകയാണ്. അദ്ദേഹത്തിനും അതുപോലെ നമ്മളുടെ ഈ ശാസ്ത്രത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് നമുക്ക് മുൻപ് കടന്നുപോയ മുഴുവൻ പേരെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പെട്ടെന്ന് കടക്കുകയാണ്. നമ്മളുടെ ഈ വെബിനാർ സീരീസിന്റെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കനായ ഉദയകുമാർ ഡോക്ടറാണ്. AMA റിസർച്ച് ഫൗണ്ടേഷന്റെ ചെയർമാനായ അദ്ദേഹത്തെ ഈ വെബിനാർ സീരീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്യുന്നത് AMA സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജു തോമസ് ആണ്. അദ്ദേഹത്തെയും ഈ വെബിനാർ സീരീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. ഈ വെബിനാർ സീരീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഡോക്ടർ സാദത്ത് ആണ്. അദ്ദേഹത്തെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. നമ്മളുടെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നത് CCM അംഗങ്ങളായ ഡോക്ടർ രജിത് ആനന്ദും ഡോക്ടർ മനോജ് പാളൂരുമാണ്. ഇരുവരെയും പ്രത്യേകിച്ച് യാതൊരു പരിചയപ്പെട്ടലും വേണ്ടാത്ത ഇരുവരെയും ഈ വെബിനാർ സീരീസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം AMA വനിതാ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ സൂസൻ ഡോക്ടർ ഉണ്ട്. ഡോക്ടറെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിന്റെ നന്ദി പറയുന്നത് ഈ വെബിനാർ സീരീസിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അർജുൻ ഡോക്ടറാണ്. അർജുൻ ഡോക്ടറെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാർ സീരീസ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ ക്ലാസ് തന്നെ ഏറ്റവും ആദരണീയനായ സഹദേവൻ സാറാണ്. അദ്ദേഹം ഈ വൈകിയ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വൈകിയ സമയത്തും അദ്ദേഹത്തിന്റെ അറിവ് ഈ കോവിഡ് കാലത്ത് ജ്വരത്തെ പറ്റിയുള്ള ആയുർവേദത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീക്ഷണം അവതരിപ്പിക്കാൻ അദ്ദേഹം വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ബഹുമാനപ്രസരം സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഈ ചടങ്ങിന്റെ ഈ വെബിനാറിന്റെ മോഡറേറ്റർ ആയിട്ടുള്ളത് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ ഡോക്ടർ ജിഗീഷ് ആണ്. ഡോക്ടർ ജിഗീഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം AMA സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷററായിട്ടുള്ള ഡോക്ടർ മൻസൂർ അലി ഗുരുക്കളുണ്ട്. അദ്ദേഹത്തെയും ഈ വെബിനാർ സീരീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഡോക്ടർ അജ്മലാണ് ഈ വെബിനാർ സീരീസ് അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഡോക്ടർ അജ്മലിനേതും നമ്മളുടെ ഈ തൊടുപുഴയിൽ ഈ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായി, നമ്മളുടെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം പരിഹരിക്കാനും തൊടുപുഴയിലെ ഏറ്റവും നല്ലൊരു സ്ഥലം നൽകുകയും ചെയ്തത് ധന്വന്തരി വൈദ്യശാലയിലെ ഡോക്ടർ സതീശ് നമ്പൂതിരിയാണ്. ധന്വന്തരി വൈദ്യശാലയുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഈ വെബിനാർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ സതീശ് നമ്പൂതിരിയും ധന്വന്തരി വൈദ്യശാലയിലെ മുഴുവൻ പ്രവർത്തകരെയും ഈ വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യും. സഹദേവൻ സാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജയകൃഷ്ണൻ ഉണ്ട്. അദ്ദേഹം വളരെ നേരത്തെ ഒരു ഡെമോയ്ക്കും ബാക്കിയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മളുടെ ഒപ്പം ഉണ്ട്. ഡോക്ടർ ജയകൃഷ്ണനെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തു നിന്നും വളരെ ആവേശകരമായിട്ട് ഈ ചടങ്ങിനെ ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും നമ്മളുടെ സൂമിലൂടെയും യൂട്യൂബിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആയുർവേദ ഡോക്ടർമാരെയും AMA പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അനുഭവം ആകട്ടെ ഇത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, AMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജു തോമസ്, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സാദത്ത്, നമ്മുടെ ഈ ഈ വെബിനാർ സീരീസിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഡോക്ടർ മനോജ് കാളൂർ, ഡോക്ടർ രജിതാനന്ദ്, ഡോക്ടർ സൂസൻ ജോർജ്, ഇവിടെ നമ്മുടെ ഈ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഇന്നത്തെ മോഡറേറ്റർ ആയിട്ടുള്ള പ്രൊഫസർ, കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ PP ജിഗീഷ്, നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ അർജുൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഡോക്ടർമാരെ, നമ്മുടെ സംസ്ഥാന ട്രഷററുണ്ട് ഡോക്ടർ മൻസൂർ, AMA സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പാതയിലേക്ക് നമ്മൾ കാൽവെക്കുകയാണ്. 1989 നമ്മൾ ആപ്ത ആരംഭിക്കുന്ന കോട്ടയ്ക്കൽ വെച്ചിട്ട് അതിന്റെ അടുത്ത വർഷം തന്നെ ഒരു ആപ്ത ആയുർവേദ സെമിനാർ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം നടക്കുന്ന ഒരു വലിയ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഡയഗ്നോസ് സാറിന്റെ. ആ സെമിനാറാണ് ഒരു CME നമ്മുടെ ഒരു സംഘടനാ പരിപാടിയായി ഏറ്റെടുക്കണം. ഈ ശാസ്ത്രത്തെ പ്രതിസംസ്കരിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വമാണ് തീരുമാനിക്കുകയും ചെയ്യും. അന്ന് മുതലാണ് AMA CME ഒരു സംഘടനാ പരിപാടി എന്നുള്ള നിലയിൽ വളരെ വ്യാപകമായി നടത്താൻ ആരംഭിച്ചത്.
നമുക്കറിയാം ഇന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനു മുമ്പൊന്നും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇതിന് ഉപയോഗിച്ചിരുന്നില്ല. ഓരോ പരിമിതികൾ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുതിയ സാങ്കേതിക വിദ്യയും അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് കുറിച്ച്. കോവിഡ് ആരംഭിച്ച സമയം മുതൽ തന്നെ നമ്മുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ വളരെ തിരക്കിലായിരുന്നു. കാരണം വിവിധ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സർക്കാരുമായി ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ പല ജില്ലകളും സ്വതന്ത്രമായി വളരെ വിപുലമായ പരിപാടികൾ ഏറ്റെടുത്ത് നടന്നു വരികയാണ്. അതിനോടൊപ്പമാണ് നമ്മളിപ്പോൾ പുതിയതായി നമുക്കറിയാം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിൽ നമ്മുടെ ഡോക്ടർമാർ വീടുകളിലാണ്. അപ്പോൾ നമ്മൾ ആശയപരമായി ഡോക്ടർമാരെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഒരു പുതിയ പ്ലാറ്റ്ഫോം നമ്മൾ തുറക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ സന്തോഷം നൽകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്ന് ഏറ്റവും അധികം ആരാധിക്കുന്ന ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ സഹദേവ് സാറിനെയാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടന സെഷനു വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏകദേശം 500 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താമെന്നുള്ളതായിരുന്നു. നമ്മളിത് അനൗൺസ് ചെയ്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ മുഴുവനായി. അതുകൊണ്ട് ഏകദേശം ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലുള്ളതിന്റെ 3-4 ഇരട്ടിയോളം ഡോക്ടർമാർ യൂട്യൂബ് ലൈവിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്വീകരണം നമ്മുടെ പ്രോഗ്രാമിൽ ലഭിച്ചു. നമുക്ക് ഈ ലോക്ക്ഡൌൺ കാലഘട്ടം കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ റിസർച്ച് ഫൗണ്ടേഷന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള നമ്മുടെ അർജുനാണ്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അർജുനും അജ്മലും അതുപോലെ തന്നെ രാജേഷും ഒക്കെ ചേർന്നുകൊണ്ട് 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഈ വലിയ തിരക്കുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലൊക്കെ കൂടെ പോലുള്ള പരിപാടികൾ, അത് ആലപ്പുഴയിലും അതുപോലുള്ള തന്നെ കണ്ണൂരും കോഴിക്കോടും ഒക്കെ തന്നെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഈ സമയക്കുറവിനിടയിലും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തയ്യാറായ മുഴുവൻ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ, അജ്മൽ, രാജേഷ്, അതുപോലെ തന്നെ കൊല്ലത്തു നിന്ന് നമ്മുടെ യൂട്യൂബിന്റെ ചുമതലയുള്ള ഡോക്ടർമാര്, അവരെയൊക്കെ തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജു തോമസിനെ ഞാൻ ഔപചാരികമായി ക്ഷണിക്കുകയാണ്. ബഹുമാന്യായ നമ്മുടെ റിസർച്ച് ഫൗണ്ടേഷന്റെ അധ്യക്ഷൻ ഡോക്ടർ ദേവ്കുമാർ, ആദരണീയനായ സഹദേവൻ സാർ, ഡോക്ടർ സാദ്, അതുപോലെ തന്നെ എന്നെ ഇപ്പോ ഈ ഇതിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡോക്ടർമാരെ, വളരെ തികച്ചും അപരിചിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിരിക്കുന്നത്. വർണ്ണ ഭേദമൊന്നും ഇല്ലാതെ ഏതാണ്ട് എല്ലാവരെയും തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും പല മാനസികാവസ്ഥകളിലുമാണ്. നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യമാണ് അതിന്റെ, ഒരു നമുക്കൊരു പരിചയമില്ലാത്ത, ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് ഏതാണ്ട് എല്ലാവരും തന്നെ ആയുർരക്ഷാ ക്ലിനിക്കുകളും അതുപോലെ തന്നെ സാധാരണ ഡ്യൂട്ടിയിലും ഒക്കെ ആയിട്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ സജീവമാണ്. നമ്മുടെ ആയുർവേദ കോളേജുകളെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഡോക്ടേഴ്സും ഏതാണ്ട് ഒരു സമാന രീതിയിൽ തന്നെയാണ്. എന്നാൽ നമ്മുടെ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൌണ് കാര്യമായ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പൊ ഏത് സെക്ടറിൽ പെട്ടതാണേലും, ഇപ്പൊ ഒരു വൻകിട സ്ഥാപനങ്ങളാണെങ്കിലും ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ANC കൺസൾട്ടിങ്, അപ്പൊ ആ ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സ്വകാര്യ മേഖലയിലെ ഡോക്ടേഴ്സിനെ ഈ ലോക്ക്ഡൌൺ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. ഇപ്പം ഒരു എല്ലാ സെക്ടറിനെ അത് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ യങ് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അധികം കാലം ആകാത്ത സ്ഥാപനങ്ങള്, ജൂനിയർ ഡോക്ടേഴ്സ്, അതുപോലെ ഏജൻസി കൺസൾട്ടിങ്ങിലൊക്കെ മാത്രമായിട്ട് പോകുന്ന ഡോക്ടേഴ്സ്, ഇവരെയൊക്കെ ഇത് വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൌണിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് നമ്മുടെ സംഘടനയുടെ സേവനങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ആലോചനയിൽ നിന്ന് നമ്മൾ പല പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഈ ഒരു ഓൺലൈൻ തുടർ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ള ഒരു സാധ്യത നമ്മൾ കണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ അതിന് ഒരു പേര് നൽകാനായിട്ട് രാജേഷ് ഡോക്ടർ സൂചിപ്പിച്ച പോലെ
ആപ്ത വെബിനാർ സീരീസ് എന്നുള്ള ഒരു പേര് നൽകാനായിട്ട് നമുക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ട വന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ആദ്യ ഫാക്കൽറ്റി ഹലോ വീഡിയോ കട്ടായതാ ഓഡിയോ കട്ടായതാ ഒന്നുകൂടെ അവസാനം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ പറയാം കേൾക്കാം അവസാനം പറഞ്ഞ ഒന്നുകൂടെ പറയണം. ഹലോ കേൾക്കാമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഈ വളരെ രണ്ടു ദിവസം കൊണ്ട് തന്നെ വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് ആലോചിച്ചപ്പോൾ നമ്മുടെ അർജുന അതുപോലെ തന്നെ രാജേഷ് ഡോക്ടർ അച്ചുമല്ല തുടങ്ങി നമ്മുടെ ഒരു യങ് ജനറേഷൻ ഡോക്ടേഴ്സ് വളരെ താല്പര്യപൂർവ്വം ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വെബിനാർ ഓൺ ക്ലാസ് ഈസ് ഒരു സീരീസ് നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാനായിട്ട് സാധിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു സമയത്തിന്റെ പ്രശ്നമുണ്ട്, അതേ നീട്ടുന്നില്ല. നമ്മുടെ ആയുർവേദ സമൂഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും പതിവ് പോലെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എത്ര ഒരു മോശപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും ആയുർവേദ കമ്മ്യൂണിറ്റി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എല്ലാ ഡോക്ടേഴ്സിന്റെയും കൂടെ ഉണ്ട്. അപ്പൊ ഈ ലോക്ക്ഡൌൺ മൂലം ഉണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അംഗങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഏതെല്ലാം രീതിയിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി സംഘടന പല തലത്തിലുള്ള കൂടിയാലോചനകളും ഇടപെടലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എത്ര കടുത്ത പ്രതിസന്ധിയിലാണെങ്കിലും ഇതിനെ അതിജീവിക്കാനായിട്ട് ഈ ലോക്ക്ഡൌൺ മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് വരാൻ പോകുന്ന കാലങ്ങളിലെ ഏത് പ്രതിസന്ധിയിലും നമ്മുടെ എല്ലാ അംഗങ്ങളുടെയും കൂട്ടത്തില് സംഘടന ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. കാരണം ഉദയൻ ഡോക്ടർ ഇപ്പൊ സൂചിപ്പിച്ചു നമ്മൾ ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മുടെ രജിസ്ട്രേഷന് 2000 മേളിൽ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിലും യൂട്യൂബ് ലൈവിലാണെങ്കിലും എല്ലാം കൂടി ഏതാണ്ട് 2500-3000 ഇടയ്ക്ക് ഡോക്ടേഴ്സ് നമ്മുടെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഇത്ര ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ സാധിച്ചത് AMAI എന്ന സംഘടനയ്ക്ക് നമ്മുടെ ആയുർവേദ സമൂഹത്തിലുള്ള ഒരു സ്വീകാര്യതയുടെ ഒരു പ്രതിഫലനമാണ്. അപ്പോ നമ്മുടെ അംഗങ്ങളുടെ ആ ഒരു വിശ്വാസ്യത, സംഘടനയോട് കാണിക്കുന്ന ആ ഒരു വിശ്വാസ്യത ഏത് ഘട്ടത്തിലും ഇപ്പൊ ഇതുപോലത്തെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലടക്കമാണെങ്കിലും ഏത് കാര്യത്തിലും ആയുർവേദ കമ്മ്യൂണിറ്റിയോടൊപ്പം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടി വളരെ സന്തോഷത്തോടെ ഞാൻ നമ്മുടെ ഈ തുടർ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് കീനോട്ട് അഡ്രസ് പറയുന്നതിന് വേണ്ടി AMAI സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സാദത്തിനെ ക്ഷണിക്കുക. സാദത്തിന്റെ ഓക്കെ, നമസ്കാരം. ഏവർക്കും നമസ്കാരം. യോഗാധ്യക്ഷൻ ഡോക്ടർ VG ഉദയകുമാർ ഡോക്ടർ, AMAI റിസർച്ച് ഫൗണ്ടേഷന്റെ ചെയർമാൻ, അതോടൊപ്പം യോഗ ഉദ്ഘാടനം ചെയ്ത AMAI സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജു തോമസ്, നമ്മുടെ മുഖ്യ അതിഥിയും നമ്മുടെ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന നമ്മുടെ അതിഥിയായ CD സഹദേസ, AMAI മുതിർന്ന നേതാക്കന്മാരെ, രാജ്യത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നു കേരള ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ ഈ പരിപാടിയിൽ യോജിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് AMAI ഈ ഒരു പുതിയ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ പ്രിയ ഡോക്ടർമാരെ, യഥാർത്ഥത്തിൽ AMAI ഈ ആപ്ത വെബിനാർ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ പദ്ധതിയുടെ ആദ്യത്തെ ഈ ഒരു വേദിയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഈ ഒരു പദ്ധതി തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ 1000-ൽ ഡോക്ടർമാർ ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് സംഘടനയോട് നമ്മുടെ ഡോക്ടർമാർ കാണിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നാലും AMAI ആയുർവേദ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇത്
ഇതേപോലെ ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ നല്ല ഉത്തമ ചികിത്സകരാക്കി മാറ്റുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് യുവ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് ഏറ്റവും നല്ല ചികിത്സകരാക്കി മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രഭാവമാണ്. അതിന്റെ ഭാഗമായി നമ്മൾ നിരവധി പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതുതായി സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വൈദ്യശാല പോലെയുള്ള പദ്ധതികൾ, വനിതാ ക്ലിനിക് പോലെയുള്ള പ്രോഗ്രാം, അങ്ങനെ നിരവധി പ്രോഗ്രാം, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് സത്യത്തിൽ ഇപ്പൊ ഈ തുടങ്ങിയിരിക്കുന്ന ആപ്ത വെബിനാർ സീരീസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇവിടെ എല്ലാവരും പറഞ്ഞു പറയുന്ന ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലും സത്യത്തില് അത് തുടങ്ങുന്ന സമയത്ത് നിന്ന് മാറിക്കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു വലിയൊരു ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോയെങ്കിൽ പോലും, നമുക്കറിയാം സ്വകാര്യ ഡോക്ടർമാരെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ എന്നാൽ വളരെ ഒരു മാറ്റം വന്നൊരു സാഹചര്യമാണ്. ഇപ്പം ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി, ഇതിൽ പൊതുജനങ്ങളെയും നമ്മുടെ ലോക രാജ്യത്തെ ജനങ്ങളെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആയുർവേദത്തിന്റെ പ്രസക്തി ഉത്തമ ബോധ്യത്തോടു കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് യഥാർത്ഥം നമുക്കൊരു പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഈ നടന്നൊരു വിഷയത്തിൽ സംഘടനയെ സംബന്ധിച്ചോളം നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടും കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും ഒക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി വിളിച്ച ഒരു വീഡിയോ കോൺഫറൻസിലും മുഖ്യമന്ത്രി വിളിച്ച വീഡിയോ കോൺഫറൻസ് അടക്കം സംഘടനയ്ക്ക് സംഘടനയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാനും ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കേരളത്തിനൊരു കൂട്ടായ രാജ്യത്തടക്കം നടന്ന ഒരു കൂട്ടായ ശ്രമപരമായി വിവിധ സംസ്ഥാനങ്ങളോടൊപ്പം കേരളവും രാജ്യത്തൊട്ടാകെ തന്നെ ആയുർവേദം പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കണം എന്നുള്ളതടക്കമുള്ള പല പല കാര്യങ്ങൾ, രോഗം മാറിയതിനു ശേഷം ഉപയോഗിക്കുക, കേരളത്തിലാണെങ്കിൽ അതിന്റെ ഭാഗമായ ഒരു വലിയൊരു പ്രോഗ്രാമാണ് നടന്നിരുന്നത്. ഗവൺമെന്റിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആയുർരക്ഷ ക്ലിനിക്കുകൾ എന്ന പേരിൽ കൊണ്ട് 1000-ൽ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിക്കൊണ്ട് രാജ്യത്തിനാകെ മാതൃക കാണിച്ചുകൊണ്ട് തന്നെ ആയുർവേദം കോവിഡ് ചികിത്സയുമായിട്ട് കോവിഡ് മാനേജ്മെന്റിന്റെ ചികിത്സ എന്നൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗമായി മാറിയെന്ന് ലോകത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി കേരളം മുന്നിലെത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നമ്മൾ എല്ലാ രീതിയും നമുക്കാകുന്ന രീതിയിൽ ആയുർരക്ഷാ ക്ലിനിക്കുകൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കുകൾക്കുള്ള സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. ഇത് പൊതുജനങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ പ്രസക്തി എത്താനായിട്ടുള്ള വേദിയാക്കി മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്നതോടുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ വളരെ പോസിറ്റീവ് അപ്രോച്ച് ഉണ്ട് ഇത്തരം ഈ ക്ലിനിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നതിന് നമ്മളുടെ പ്രൊഫഷണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഒരു സുവർണാവസരമല്ലേ, 50 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സഹദേവ സാറിനെ പോലുള്ള അതിരണീയനായ ഒരു ചികിത്സകന്റെ, ഏറ്റവും നല്ലൊരു ചികിത്സകന്റെ അനുഭവങ്ങൾ നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. ഇത് നമ്മുടെ ചികിത്സയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വിദഗ്ധനായ ചികിത്സകനായി മാറുക, നമ്മൾ ഏറ്റവും വിജയിച്ച ഒരു ചികിത്സകനായി മാറുക. അതുവേണ്ടി തന്നെയാണ് നമ്മുടെ സംഘടന ഏറ്റവും വലിയ ലക്ഷ്യം. ഓരോരുത്തരും അവരവരെ സ്വയം കാലിൽ നിൽക്കുന്ന, സ്വയം ലക്ഷ്യത്തിലൂടെ എത്താൻ കഴിയുന്ന, സാമ്പത്തികമായി എന്താണ് പറയാ നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഡോക്ടർമാരായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഈ വെബ് സീരീസിൽ നമ്മൾ ഏറ്റവും വിദഗ്ധരായ ചികിത്സകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വിദഗ്ധരായ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അലൈഡ് സബ്ജക്റ്റുകളായിട്ടുള്ള മറ്റ് പല സംവിധാനങ്ങളടക്കം നമ്മൾ ഈ ഒരു വെബ് സീരീസിൽ വരും. ഈ ലോക്ക്ഡൌൺ കാലം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വീക്കെൻഡുകളടക്കം ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ഡോക്ടർമാരെയും നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നവരും അവരെയൊക്കെ തന്നെ വിദഗ്ധ ചികിത്സകരാക്കി മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് എന്റെ ഭാഗം തന്നെയാണ് ഇത്. അതിനെല്ലാം നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മുടെ ഓരോരുത്തരും നേരിടുന്ന ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് മേലെ ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊല്ലത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി, ഡോക്ടറെ ഒരാള് ഒരു ക്ലിനിക്കിൽ പോയി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ തുടങ്ങി ഏത് വിഷയം, ഒരു സ്വകാര്യ ഡോക്ടറേക്ക് ഏതെങ്കിലും വിഷയം അവിടെ ജോലി സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ, ഏത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായാലും അതാത് സമയത്ത് സംഘടന തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഏത് വിഷയത്തിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാകും എന്നുള്ളത് ഒക്കെ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഓരോ വിഷയങ്ങളും സംഘടനയോട് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറണം എന്നൊരു ആഹ്വാനം കൂടി ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ക്ലാസ്സുകളും തുടർ ക്ലാസ്സുകളും അത് നമ്മുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട്, നമ്മുടെ ചികിത്സയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ചികിത്സകരായി ഓരോരുത്തരും മാറട്ടെ എന്നൊരു ആശംസ കൂടി നൽകുന്നു. ഒപ്പം തന്നെ ഈ പരിപാടി സജ്ജമാക്കാൻ വേണ്ടി എല്ലാവരെയും, ഡോക്ടർ അജ്മൽ ആയാലും രാജേഷ് ആയാലും അർജുൻ ആയാലും എല്ലാവരെയും ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ലോകത്തെല്ലാം ഇരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ശുഭമായ ഒരു നല്ല ഭാവി. ഞാൻ പറഞ്ഞുള്ള ഒരു പുതിയ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോക്ക്ഡൌൺ കാലം കഴിഞ്ഞ് നമ്മളൊരു കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ തീർച്ചയായും ആയുർവേദത്തിന് കൂടുതൽ പ്രസക്തി വന്നിരിക്കുന്ന ഈ അവസരത്തിൽ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വെബിനാർ സീരീസിൽ എല്ലാ അഭിവാദ്യം. നമസ്കാരം.
അടുത്തതായി ആപ്ത വെബിനാറിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സി സി ഐ എം മെമ്പർ ഡോക്ടർ രജിത് ആനന്ദ് സംസാരിക്കും. ബഹുമാന്യായ സഹദേവൻ സാർ, ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ശിവകുമാർ, ഡോക്ടർ രാജു തോമസ്, ഡോക്ടർ സാദത്ത്, ഡോക്ടർ മനോജ് കാളു, ഡോക്ടർ ഹുസൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിരിക്കുന്ന പ്രിയങ്കരായ ഡോക്ടർമാരെ, എ എം എ വെബിനാസിന്റെ ഈ ഉദ്ഘാടന വേളയിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും ഗംഭീരമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ എമ്മയുടെ യുവ നേതാക്കൾക്ക് ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നമ്മുടെ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത സംസ്ഥാന കമ്മിറ്റി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ നിയോഗിക്കുകയാണ്. നമ്മുടെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാസ്ത്ര തത്വങ്ങൾ പൊതു സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഉയരുന്ന പല വെല്ലുവിളികളും അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ആയുർവേദം അശാസ്ത്രീയമാണ് എന്നുള്ള ഒരു വരട്ട് വാദം ഉയർത്തിക്കൊണ്ട് നമുക്കെതിരെ മുന്നോട്ട് വരുന്ന ചില സംഘടനകളെയും ചില ആളുകളെയും നേരിടുന്നതിന് ശാസ്ത്രീയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശാസ്ത്ര തത്വങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശകലനം ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ. പറയുമ്പോൾ എപ്പോഴും വളരെ ശാസ്ത്രീയമായിട്ട് ഒരു ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു വിശകലനത്തിന്റെ ബാക്കപ്പോട് കൂടി തന്നെയാണ് അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ ഊർജത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ ശാസ്ത്രത്തിന് വേണ്ടി സംസാരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടും വലിയൊരു ഭാഗ്യമാണെന്ന് സദയൻ സാറിനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട, വളരെ ഗാഢമായി പഠിക്കുകയും അത് പുതിയ തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അറിവ് പകർന്നു തരാനും യാതൊരു മടിയും ഇല്ലാതെ ആത്മാർത്ഥമായ പരിശ്രമം ചെയ്യുന്ന ഒരു ബഹുമാന്യായ ഒരു അധ്യാപകൻ നമുക്ക് ഈ ആദ്യത്തെ സീരീസിൽ കിട്ടി എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ ഞാൻ കാണുകയാണ്. ഈ പരിപാടിക്ക് ഈ വെബിനാർ സീരീസിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തുടർന്നും നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നതിനും അതിലൂടെ നമ്മുടെ സംഘടന നമുക്ക് തരുന്ന പുതിയൊരു സേവനമായിട്ട് ഇതിനെ നമ്മൾ എല്ലാവരും കാണുകയും ചെയ്യണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവിധ ആശംസകളും നന്ദി. സംസാരിക്കുന്ന ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മനോജ് കാണു ചുരുങ്ങിയ വാക്കിനോട് ആശംസകൾ അർപ്പിക്കാൻ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സഹദേവൻ സാർ, ഡോക്ടറും മറ്റു പ്രിയ സുഹൃത്തുക്കളെ, ഇത് സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ആളുകൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന വേളയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമ്മൾ ഇതിലൊരു വളരെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സഹദേവൻ സാറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 500 പേർക്കൊന്നും നടത്തിയാൽ അത് ഒതുങ്ങുന്നതല്ല, അത് അതിൽ എത്രയോ ആളുകൾ വരുന്നു. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിച്ചാലും കൂടുതൽ ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ്. അത് വളരെ സന്തോഷം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സാറിന്റെ ഒരു എന്താണ് അപ്രോച്ച് നമ്മൾക്ക് എല്ലാവർക്കും, അതായത് ആയുർവേദിക് ഇതിനെ അതിന്റെ മോഡേൺ പെർസ്പെക്റ്റീവിലും കൂടി കണ്ടുകൊണ്ട് സംസാരിക്കും, അത് നമ്മൾക്ക് വളരെ ക്ലിയർ ആയി ബോധ്യപ്പെടുത്താനും കഴിയുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സിന് തുടക്കമിടാൻ കഴിഞ്ഞതിന് നമ്മൾ ഇതിനെ ആഡ് ഓൺ ചെയ്ത് നമ്മൾ കേരളത്തിൽ ഇപ്പം വളരെ പോസിറ്റീവായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിന്റെ പുറത്തുള്ള ഇപ്പം ഇന്നുള്ള ഒരു ലൈക്ക് പത്രക്കട്ടിങ് മാത്രമേ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം ചെല്ലുന്നിപ്പോ ഗുജറാത്തിലും പിന്നെ ഇവിടെ ഡൽഹിയിലും കോവിഡ് പോസിറ്റീവ് ആയുള്ള കേസസിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡൽഹിയിലുള്ള ഒരു ഡോക്ടർ കുടിക്കുകയും ചെയ്തിരുന്നു, അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കേസസും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള അവസരം കൂടി ഇവിടെ കിട്ടാനുള്ള ഒരു ഇത് നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാകട്ടെ എന്നും അതിൽ നമുക്ക് വളരെ വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ആശംസകളും ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ആയിരുന്നു. പ്രിയ ഡോക്ടർമാരെ, സഹദേവൻ സർ, ദേവമാ ഡോക്ടർ, മറ്റു പ്രിയ ഡോക്ടർമാരെ, എ എം എയുടെ ഈ ലേണിംഗ് ആപ്ത വെബിനാർ
ഇവിടെ തുടങ്ങുകയാണല്ലോ. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വന്നത്. ഈ ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഒന്ന് തന്നെയല്ല. എങ്കിൽ കൂടിയും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ അവസരത്തിൽ പല ഡോക്ടർമാരും അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ അവസരത്തിൽ AMI ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിങ്ങളുടെ ഈ CMEയുമായി നിങ്ങളുടെ റൂമുകളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാമിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ച ധാരാളം ഡോക്ടർമാരുണ്ട്. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. സഹദേവൻ സാറിന്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും വളരെ ആവേശത്തോടെ കേൾക്കുവാൻ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. AMA തുടങ്ങിയിരിക്കുന്ന ഈ ആപ്ത വെബിനാർ എന്ന ഈ പ്രോഗ്രാമിന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വനിതാ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും ഞാൻ നൽകുന്നുണ്ട്. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ അർജുനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഇവിടെയുള്ള ഇന്ന് പങ്കെടുക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സാത്ത്, അതുപോലെ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ഉദയകുമാർ, മുതിർന്ന ചികിത്സകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അധ്യാപകർ, എല്ലാവർക്കും ഒരു വലിയ ഗുഡ് ഈവനിങ് ആൻഡ് നമസ്കാരം. സഹദേവൻ സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അതിനുള്ള തെളിവാണ് ഇന്ന് ഈ ഒരു വെബിനാർ സീരീസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ കണ്ട ഒരു ജനബാഹുല്യം എന്ന് പറയുന്നത്. അപ്പം ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ ഇവിടെ ഉള്ള ഇരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ കഴിയും. എങ്കിലും ഔപചാരികതര പേരിൽ മാത്രം ഞാൻ അത് രണ്ടു വാക്ക് പറയുകയാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ നിന്നാണ് DAM പാസ്സായത്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും രാജകുടുംബത്തിലെ, തൃപ്പൂണിത്തുറ രാജകുടുംബത്തിലെ വിഷ ചികിത്സകരായിരുന്നു. അതുപോലെ അദ്ദേഹം DAMന് ശേഷം ബോംബെയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ അവിടെ നിന്ന് ഡിപ്ലോമ ഉയർന്ന മാർക്കിൽ തന്നെ പാസ്സായി. അതിനുശേഷം 1977 മുതൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അവിടുന്ന് CMO ആയിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹം കർമ്മരംഗത്ത് സജീവമാണ്. വളരെ തിരക്കുള്ള ഒരു ഡോക്ടറാണ്. അതിനേക്കാൾ ഉപരി നല്ലൊരു ചികിത്സകനും അതിലുപരിയായി നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അദ്ദേഹത്തിനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ധന്വന്തരി പുരസ്കാരം, അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഭിഷക്രത്ന പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ശക്തനായ ഒരു വക്താവും കൂടിയാണ് ഡോക്ടർ സഹദേവൻ സാർ. അദ്ദേഹത്തിൻ്റെ, നമ്മൾ CME പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ AMI നടത്തിയ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും ആയുർ കാൻസർ പാർക്ക് പോലും നമ്മുടെ സഹദേവൻ സാറാണ് അത് തന്നത്. അപ്പം അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾക്ക് അത്താണിയായിട്ടുള്ള ഡോക്ടർ സഹദേവൻ സാറിനെ തന്നെ ആദ്യത്തെ വെബിനാർ സീരീസിന്റെ ഉദ്ഘാടകൻ, അല്ല സോറി, വിഷയാവതാരകനാവാൻ സാധിച്ചത് വളരെ ഒരു പുണ്യമായി തന്നെ കരുതുന്നു. എന്തായാലും നമുക്ക് വെബിനാർ സീരീസ് ആരംഭിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അതുമാത്രമല്ല, കേരളത്തിലെ ചികിത്സാ രംഗത്ത് നിന്ന് എല്ലാതരം ചികിത്സാ രംഗത്തും, ക്യാൻസർ ചികിത്സ, വന്ധ്യതാ ചികിത്സ തുടങ്ങി എല്ലാ ചികിത്സാ രംഗത്തും ഇന്ന് ആധികാരികമായ ഒരു ആയുർവേദത്തിന്റെ മുഖമാണ് സഹദേവൻ സാർ എന്നുകൂടി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഞാൻ മൈക്ക് മോഡറേറ്റർ ഡോക്ടർ ജിഗീഷ് സാറിന് കൈമാറുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ജിഗീഷ്, നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിനു മുമ്പ് നന്ദി, ഈ പ്രോഗ്രാമിന് ശേഷം നമുക്കത് പ്രോഗ്രാമിന് ശേഷമാകാം. നന്ദി പ്രകടനം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ യൂട്യൂബിന്റെ പ്രോഗ്രാംസ് എല്ലാം ചെയ്തിട്ടുള്ള നമ്മുടെ ദക്ഷിണ മേഖലയുടെ സെക്രട്ടറി കൂടെ ഡോക്ടർ ജോസ് ആണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇനി ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജിഗീഷ് സാറിനെ ക്ഷണിക്കുക. നമ്മളെ ഇന്നത്തെ ഫാക്കൽറ്റി ഇവിടെ സൂചിപ്പിച്ച പോലെ സഹദേവൻ സാറാണ് ഇന്നത്തെ വിഷയം. കോവിഡിന്റെ പശ്ചാത്തലത്തില് നമ്മളുടെ ജ്വര ചികിത്സാ സിദ്ധാന്തങ്ങളുടെ
താത്കാലിക പ്രസക്തി. ഇതാണ് വിഷയം. സാറേ ഒരു അഭ്യർത്ഥനയുണ്ട്. സാറേ സാറേ ഒന്ന് ഇടപെട്ടോട്ടെ. സാറ് ഒന്ന് ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ എക്കോ ഒഴിവാക്കാം. നമ്മളിതിന്റെ പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 50 മിനിറ്റ് ആണ് ക്ലാസ്സിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം ഏകദേശം 15 മിനിറ്റ് ചർച്ചയ്ക്കും. ഈ ചർച്ചയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും ചുരുക്കം വാക്കുകളിൽ ചോദിക്കാൻ ശ്രമിക്കുക, വളരെ വ്യക്തമായിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക. ക്ലാസിന്റെ അച്ചടക്കം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുക. പുറമേ ഇന്ന് നമ്മൾ ആയുർവേദ ലോകം അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തരത്തിലുള്ള സന്ദേഹങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ചികിത്സാ രീതി എന്നുള്ള കാര്യം പ്രത്യേകമാക്കണം. ഒന്ന് സാർസ് ഫാമിലിയിൽ കണ്ടുവന്ന ഈ രോഗം, ശരിക്കും പറഞ്ഞാൽ 2003 കണ്ടുപിടിക്കപ്പെട്ട രോഗമാണ് കൊറോണ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അനേകം രോഗികൾ സാർസിൽപ്പെട്ട് H1N1 നിപ്പയും റൈനോസൈറസും റൈനോസൈനസും അതെല്ലാം വന്ന് പോയി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഹാൻഡായും എല്ലാം ഇതിൻ്റെ അനന്തര ഫലങ്ങളാണ്. പക്ഷെ നമ്മളിപ്പം നമ്മൾ ഈ കോവിഡിൻ്റെ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആയുർവേദത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ നേട്ടം പങ്കിടുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മുന്നിൽ കാണേണ്ടത് വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ചാണെന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഇതിൻ്റെ പരിണിത ഫലങ്ങൾ ഒരുപാട് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. സാമ്പത്തികം അങ്ങനെ സകല മേഖലകളിലും വരാൻ പോകുന്ന വലിയൊരു വിപത്തായിട്ട് ഈ ഒരു രോഗം മാറിയിരിക്കുകയാണ്. പിന്നെ ഈ COVID-19 എന്ന് പറയാൻ കാരണം ഈ കൊറോണ വൈറസ് 2003 കണ്ടുപിടിക്കപ്പെട്ട വൈറസ് ആണെങ്കിൽ തന്നെയും അതിന് പലതരത്തിലുള്ള ജനിതക മാറ്റം സംഭവിച്ച് 2010 അത് അതിൻ്റെ അത്യുഗ്രഭാവത്തുകൂടി വീശിയത് കൊണ്ടാണ് COVID-19 എന്ന് പേര് വരാനുള്ള കാരണം. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇതിന് മെഡിസിൻ കണ്ടുപിടിച്ചില്ല? അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതുകൊണ്ടാണ്. ജനിതക മാറ്റം വരുന്നതുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യവും ജനിതക മാറ്റം സംഭവിക്കുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് ഇനി അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മെഡിസിൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു വൈറസ് ഒരു വിനം നമുക്ക് അല്ലെങ്കിൽ ഒരു സീറം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. നമ്മൾ ആയുർവേദ ലോകമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുമില്ല. ഇത് വരുന്ന പഴയ തരത്തിലുള്ള വൈറസുകളും ബാക്ടീരിയകളും നമ്മൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ആക്രമിക്കുകയും തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പം നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു രോഗം നമ്മൾ ആയുർവേദത്തിലുള്ള ഒന്ന് ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തി പഠിക്കേണ്ട ഒരു വലിയ ഭാഗമാണ്. ഒന്ന്, നമ്മൾ ത്രിദോഷ സങ്കല്പങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ രോഗത്തിന് എല്ലാ ചികിത്സയും എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുമെങ്കിൽ ഇതിന് ത്രിദോഷത്തിൻ്റെ ഒരു കോപം സംഭവിക്കുന്ന ഒരു ഡിസീസ് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒരു ആഗന്തുക ജ്വരമാണ്. നമ്മൾ പഠിക്കുന്നുണ്ട് വൃത്തി സമാനി സർവേഷാം എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗം ഇതിനകത്ത് നമ്മൾ ചിന്തനീയമാണ്. അതായത് ഇത് ഗ്രീഷ്മ ഋതുവാണ്. ഈ ഗ്രീഷ്മ ഋതുവിൽ സംഭവിക്കുന്ന രോഗങ്ങൾ പാലപിത്ത കഫ കോപങ്ങൾ ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ചയമാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ വൃത്തി ആരംഭിക്കുകയാണ്. പാലപിത്ത ദോഷങ്ങളുടെ വൃത്തി ആരംഭിക്കുമ്പോൾ വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഇനി വർഷ ഋതു വരാൻ പോകുന്നു, അവിടെ വരുന്ന ഓരോ രോഗങ്ങളും ഓരോ ശാരീരികമായ വൈകല്യങ്ങളും വരാൻ പോകുന്ന അത്യധികം ഭയങ്കര ഒരു വിപത്തായിട്ട് മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം ഇതിന് മുൻകരുതലെടുക്കാം. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഓരോ വൈറസുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓരോ ബാക്ടീരിയയും നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെല്ലാം മുൻകരുതലെടുക്കേണ്ടത് തികച്ചും മുമ്പിൽ നിൽക്കേണ്ടത് എപ്പോഴും ആയുർവേദമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.
ഇത് പറയാൻ കാരണം ഞാൻ ദോഷത്തിന്റെ കോപങ്ങളെ കുറിച്ച് പറയാനുള്ള കാരണം നമ്മൾ ആയുർവേദ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ദോഷ ത്രിദോഷ സങ്കല്പത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അതിന് ഒത്തിരി കാര്യങ്ങൾ വേറെ നമുക്ക് ചർച്ച ചെയ്യേണ്ടപ്പെടാറുണ്ട്. തേജ്വരം പൂർവം വ്യാപ്യന്തി അനന്തരം ദോഷഹീന നമ്മൾ ആയുർവേദ അഷ്ടാംഗത്തിൽ ഭംഗിയായിട്ട് പഠിക്കുന്നത്. തേജ്വരം കേവലം, ഇതൊരു കേവലമായ ജ്വരമാണ്. ഇത് ഉത്ഭവിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൊണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ പുതിയ ഹോട്ട് സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബോഡിയിലുള്ള ടെമ്പറേച്ചർ നമ്മൾ പലരും റീഡ് ചെയ്യുമ്പം അവരെല്ലാം ക്വാറന്റൈനിലാക്കുന്ന ഒരു സ്വഭാവങ്ങളെല്ലാം നമുക്കിപ്പോൾ കണ്ടുവരുന്നതാണ്. ഈ ജ്വരത്തെക്കുറിച്ച് നമുക്കറിയില്ല, പക്ഷേ ഈ ഒരു ജ്വരം പലപ്പോഴും അവരെ ബാധിച്ച് കഴിഞ്ഞിരിക്കുന്നതാണെന്നുള്ള കാര്യം നമ്മൾ പോലും അറിയുന്നില്ല. അതിനുശേഷം വ്യാപ്യന്തി അനന്തരം ദോഷം, ഇത് വ്യാപിച്ചതിന് ശേഷമാണ് നമുക്ക് ദോഷങ്ങളെ ശരിക്കും വൃത്തിക്ഷയങ്ങൾ ശരിക്കും സംഭവിക്കുന്ന ഒരു കാലമല്ല. പക്ഷേ ക്ഷയങ്ങൾ വൃത്തിയുടെ ആരംഭം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ രോഗത്തെ ചികിത്സിക്കുമ്പോഴെല്ലാം നമുക്ക് ആയുർവേദത്തിലൂടെ ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാം അലോപ്പതി ചികിത്സാ സമ്പ്രദായം എന്ത് പറയുന്നു, അവർ ഹാൻഡ് വാഷ് പ്രധാനമായിട്ടും കൈകളും ദേഹവും ശുചിയായിട്ട് ശരിക്കും സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് കൈയും കാലും എല്ലാം നമുക്ക് സംരക്ഷിക്കാൻ പറയാനുള്ള കാരണം, അത് ഡ്രോപ്പ്ലെറ്റ് വഴിയാണ്. ഏറ്റവും കൂടുതൽ പകരുന്ന ഡ്രോപ്പ്ലെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് ആന്തരികമായ ശുചീകരണത്തെക്കുറിച്ച് നമുക്ക് മുൻകൈ എടുത്തുകൂടാ? വളരെ ചിന്തനീയമായ ഒരു വലിയ കാര്യമാണ് ആന്തരികമായ അല്ലെങ്കിൽ വായിൽ അല്ലെങ്കിൽ ഒരു ക്ഷാളനം കവളം ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ആയുർവേദത്തിൽ. നമ്മുടെ ചികിത്സയിലെടുത്ത് തത്വങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാഹ്യമായിട്ട് ചെയ്യുന്ന ക്രിയകളും അതുപോലെ ആന്തരികമായിട്ട് ചെയ്യുന്ന മെഡിസിൻസും അതുപോലെ തന്നെ അനന്തരം ചെയ്യേണ്ട ചികിത്സാവിധികളും വളരെ വ്യക്തമായിട്ട് നമുക്ക് ആയുർവേദത്തിലൂടെ എടുക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനം ഇപ്പം മെഡിസിൻ കൊടുക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം എന്താ വെച്ചാൽ എമർജൻസി സിറ്റുവേഷൻസ് പലതും വരും. ഗവൺമെൻറ് ശക്തമായ രീതിയിൽ വളരെ ഭംഗിയായ രീതിയിൽ ഗവൺമെൻറ് ഈ രോഗത്തിന് വേണ്ട ക്വാറന്റൈനും മറ്റ് സംരക്ഷണവും എല്ലാം ഗവൺമെൻറ് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധത്തിൻ്റെ സെലക്ഷൻ വരുമ്പം നമുക്കെപ്പോഴും ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ എടുക്കേണ്ടതുമായിട്ടുള്ള മെഡിസിൻ്റെ ഒരു സ്വഭാവം എപ്പോഴും ഒരേ സമയം ഒരു പ്രൊട്ടക്റ്റീവായിരിക്കണം, അതേസമയം ഒരു ക്യൂറേറ്റീവായിരിക്കും, അതേസമയം ആന്തരികമായ ഫലങ്ങളൊന്നും ഉണ്ടാക്കാത്തതായിരിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത്തരണത്തിൽ ചിന്തിക്കുമ്പോഴോ ഈ രോഗങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും H1N1 പോലെയുള്ള നിപ്പ പോലെയുള്ള വൈറസുകളിലെല്ലാം കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവം നമുക്ക് ശക്തമായ പനി, തൊണ്ടവേദന, ശ്വാസംമുട്ടൽ ഇത്യാദി ലക്ഷണങ്ങൾ മിക്സഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിസാരം ഇത്യാദി ലക്ഷണങ്ങൾ മിശ്രിതമായിട്ട് വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം അവസ്ഥകളിൽ നമ്മൾ എടുക്കേണ്ട സെലക്റ്റീവ് മെഡിസിൻസ് എന്തൊക്കെയാണ്? ഇതടങ്ങിയ തൽക്കാലത്തേക്കുള്ള ഒരു വലിയ പ്രതിവിധി അടങ്ങി. അതേസമയത്ത് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മെഡിസിൻ്റെ വില തീരെ തുച്ഛമായിരിക്കണം, അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമുള്ള മെഡിസിൻസ് ആയിരിക്കണം, അത് കൊച്ചുകുട്ടികൾ വരെ വാർദ്ധക്യം വരെയുള്ള രോഗികൾക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഏകോപന സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. AMA നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റെ സിസ്റ്റംസ് ഓഫ് മെഡിസിനും ആയുഷ് ഒരു ഏകോപന സ്വഭാവം ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് അത്യന്താപേക്ഷിതമാണ്. അതിന് ഒരു സെലക്റ്റീവ് ഡ്രഗ്സ് നമുക്ക് ഉണ്ടാക്കണം. ആയുർവേദത്തിൽ ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗ്സ് അനേകമാണ്. അനേക തരത്തിലുള്ള ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗ്സ്, ആൻറ്റി വൈറൽ ഡ്രഗ്സ്, അത് അനേക തരത്തിലാണ് ആയുർവേദത്തിൽ, ഒരുപാട് തരത്തിലുണ്ട്. അതിനെ ശരിക്കും വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വേണ്ടത് ഇത്രയും ഡിസീസുകൾ, കൊറോണ പോലെയുള്ള ഡിസീസുകളിൽ ആ വൈറസുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന മെഡിസിൻസ് നമുക്ക് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഒരേ സമയം ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ പ്രവർത്തന വൈകല്യം മാറ്റുന്നതായിരിക്കണം, അതേസമയത്ത് സംരക്ഷണം ലഭിക്കുന്ന ഔഷധങ്ങൾക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുത്തു വേണം. നമുക്ക് തീർച്ചയായിട്ടും ഒരു ഔഷധകൽപ്പന നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാര്യം സ്പഷ്ടമാണ് ഇവിടെ. അപ്പം ഞാനിങ്ങനെ ഒരു ഇതിൽ നമുക്ക് തേജ്വരം കേവലം പൂർവം എന്ന് പറയുമ്പോൾ ആ ജ്വര അവസ്ഥ നിൽക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് അനേകം രോഗികൾ വന്ന് ഇതേ അവസ്ഥകൾ, ഹൈറേഞ്ചിൻ്റെ അവസ്ഥകൾ, ഇങ്ങനെ പനിയൊക്കെ വ്യാപിക്കുമ്പോൾ അനേകം സന്ദർഭങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഇപ്പം ഒരു 6-7 വർഷം മുമ്പ്
എനിക്ക് എന്നെ ഡെങ്കി ഫീവർ വന്നു. അപ്പൊ എനിക്ക് ഡെങ്കി ഫീവർ വന്നപ്പോ അലോപ്പതി ഡോക്ടേഴ്സ് എല്ലാം എന്നെ പരിചയമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ കാര്യം ചെയ്യുക, ഡോക്ടർ ഞാൻ മെഡിസിൻ തരില്ല, ആയുർവേദം തന്നെ കഴിച്ചാൽ മതി. പ്രിയപ്പെട്ട അന്ന് ഞാൻ സെലക്ട് ചെയ്തും അന്ന് കണ്ടുപിടിച്ചതുമായ ഒരു മെഡിസിനാണ് ദ്രാക്ഷാദി കഷായം. പലപ്പോഴും പല യോഗങ്ങളിലും ഇത് ഉപയോഗിക്കാനുള്ള കാരണം എപ്പോഴും വാദവിത്ത സംസർഗം കൂടുതലായിട്ട് നിൽക്കുന്ന ജയത്യല്ലേ വിത്തജം എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരേ സമയം ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ രസായന യോഗമാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരേ സമയം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു യോഗമാണ്, അതേസമയം തന്നെ ഈ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ കഷായത്തെ നോക്കിക്കണ്ടാൽ തിരിച്ചറിയാം. അതേസമയത്ത് ഇൻ്റേണൽ ഓർഗൻസിൻ്റെ മുഴുവനും ഫങ്ഷനെ സഹായിക്കുന്നതും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുമായ ഇത്തരം യോഗം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പഴയ കാലങ്ങളിൽ നമുക്ക് ആയുർവേദ കോളേജിൽ പഠിച്ച് പാസ്സായി വരുന്നവരെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മെഡിസിൻ ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മാതാപിതാക്കൾ ഒരു ആശുപത്രി പോയതായിട്ട് ഓർമ്മയില്ല. ആയുർവേദ കോളേജിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ഓരോരു മെഡിസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ആശുപത്രി പോകേണ്ട ആവശ്യകത വന്നിരിക്കുന്നത്. കാരണം അത് പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഔഷധങ്ങളും അല്ലെങ്കിൽ ദിനചര്യയും വളരെ പ്രധാനപ്പെട്ടതാണ് ആയുർവേദത്തിൽ. ആ ദിനചര്യ അനുസരിച്ച് ജീവിച്ചു വന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. വളരെ തുച്ഛമായ വളരെ നോർമലായിട്ടുള്ള ഭക്ഷണം ഓരോ ദിനചര്യകളും പാലിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടങ്ങളും ഓരോ വർഷകാലത്തും ഉപയോഗിച്ചിരുന്ന ചെറുതായിട്ടുള്ള ഔഷധ യോഗങ്ങൾ, അത് വെറുതെയെങ്കിലും കഴിച്ചിരുന്ന ഒരു ശീലം ഞങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഔഷധ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ യോഗങ്ങൾ പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന ആൻറ്റി വൈറൽ പ്രോപ്പർട്ടികളുള്ള മെഡിസിൻസിൽ ഒന്ന് ഗോപീചന്ദ്രനാഥ്, അനേകം തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ കൊറോണ പോലെയുള്ള ഡിസീസുകൾക്ക് നമുക്ക് ചികിത്സിക്കുമ്പോൾ അതിൻ്റെ ആ ഏറ്റവും തീക്ഷ്ണമായ ഔഷധങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഉദാഹരണത്തിന് ചുക്കുന്തിപ്പില്ലാതെ നമുക്ക് പലപ്പോഴും അത് ഉപയോഗിക്കാനുള്ളൊരു ഇത് നമുക്കൊരു ലൈസൻസ് നമുക്ക് ഇതിലെല്ലാം കിട്ടുമെന്ന് തന്നെ സംശയമുണ്ട്. കാരണം അതിനകത്ത് മിനറൽസും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ദ്രാക്ഷാദി കഷായം പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് അതിൽ പല രോഗികളും ഇപ്പോൾ ഈ ഓട്ടോമ്യൂൺ ഡിസീസുകളെല്ലാം ബാധിച്ചു വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് നമുക്ക് ചൂർണമായിട്ടൊക്കെ ഡിസ്പെൻസറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ഒരു വിഷമവുമില്ല, ആർക്കും ഒരു വിഷമവും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഔഷധം കൊടുക്കാനായിട്ട് നമുക്ക് ഒരു സംരക്ഷണം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കുണ്ടാകുന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം പോലുള്ള രോഗങ്ങൾ ബാധിച്ച വ്യക്തികളുണ്ടാവും. അതുപോലെ തന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾ ബാധിച്ച രോഗികളുണ്ടാവും. ഇവർക്കെല്ലാം നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമായിട്ട് നമുക്ക് ദ്രാക്ഷാദി കഷായത്തെ കാണാൻ പറ്റും. ഇതെല്ലാം നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിന് ഈ കാലഘട്ടത്തിൽ നമ്മൾ 3 ആഴ്ച നമുക്ക് തരംതിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഒന്ന്, ഗ്രീഷ്മ ഋതുവിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഈ ഔഷധങ്ങൾ കൊടുത്തിരിക്കണം. അതിൻ്റെ മധ്യമഘട്ടത്തിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഉദ്ദേശത്തോടുകയാണെങ്കിൽ അതിൻ്റെ മധ്യമ കാലഘട്ടത്തിലും കൊടുത്തിരിക്കണം. അതിൻ്റെ അവസാന കാലഘട്ടത്തിലും നമ്മൾ ഈ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ മെഡിസിൻ കൊടുത്തിരിക്കണം. അപ്പോൾ വരാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് നമ്മൾ ഒരേ സമയം രക്ഷ നേടുകയും അതേസമയം ഒരു പ്രൊട്ടക്ഷൻ, വരാൻ പോകുന്ന വിപത്തുകളിൽ നിന്നൊരു പ്രൊട്ടക്ഷനും അതേസമയത്ത് മറ്റു രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തിയും നമുക്ക് തീർച്ചയായിട്ടും സംജാതമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത് ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു മെഡിസിൻ്റെ പേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഉപയോഗിക്കുന്ന മെഡിസിൻ ഞാൻ ചുക്കുന്തിപ്പില്ലാതി ഗുളിക ഞാൻ പറഞ്ഞുവല്ലോ. ആ ചുക്കുന്തിപ്പില്ലാതികളുടെ തീക്ഷ്ണ ഗുണം കൊണ്ട് അത് ഒത്തിരി ദിവസങ്ങളൊന്നും നമുക്കുണ്ട്. കൊച്ചുകുട്ടികളാണെങ്കിൽ അര ഗുളിക മാത്രം മതി. ഒരു 3 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരേ സമയം നമുക്ക് പ്രൊട്ടക്ഷനാണ്, അതേസമയത്ത് ക്യൂറേറ്റീവാണ്. രണ്ടും ഒരുപോലെ സംഭവിക്കുന്ന ഒരു ഔഷധമാണ്. അതിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വിട്ടുമാറാത്ത ജ്വരം വരുമ്പം ഞാൻ പലപ്പോഴും സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ വിട്ടുമാറൻ ഗുളിക അല്ലെങ്കിൽ ഗോപീചന്ദ്രനാഥ് ഗുളിക മാറാത്ത ജ്വരങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ കൊടുക്കാറുള്ളത് എന്നും ഈ ചുക്കുന്തിപ്പില്ലാതി ഗുളികയാണ്. അതിൻ്റെ ആയുഷ്യം വളരെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ജ്വരം പൂർണ്ണമായിട്ട് വരുന്ന എനിക്ക് എൻ്റെ നേരിൽ കണ്ടൊരു കാഴ്ചയാണ്. അപ്പം നമുക്കിത് ധാതുഗത ജ്വരങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാവുന്ന, ഇതും ധാതുഗത ജ്വരമാണല്ലോ, ധാതുഗത ജ്വരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധം നമുക്ക് ചുക്കുന്തിപ്പില്ലാതി ഗുളികയാണ്.
ഇതും നമുക്ക് പ്രൊട്ടക്ഷനായിട്ടും നമുക്ക് കൊടുക്കാം, അതേസമയം ക്യൂറേറ്റീവ് ആയിട്ടും കൊടുക്കാം, അതിൻ്റെ ആന്തരികമായ ഫലങ്ങൾ പിന്നെ ഉണ്ടാകാതിരിക്കാനും നമുക്ക് ഇതേ മെഡിസിൻ കൊടുക്കാമെങ്കിൽ മറ്റൊരു ഔഷധമാണ് അന്നബേ സിന്ദൂരം. ഈ അന്നബേ സിന്ദൂരം ഇവിടെ കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. എന്നു വെച്ചാൽ പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധം, നിങ്ങളെ എല്ലാവർക്കും പരിചയമുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇഞ്ചി മാങ്ങ എന്ന് പറയുന്ന ഒരു സാധനം, ഇഞ്ചി മാങ്ങ. അത് കേരളത്തിലെ പഴയ കാലഘട്ടങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക ഔഷധമാണ്. ഈ ഇഞ്ചി മാങ്ങ സ്വരസത്തിൽ മൂന്നോ നാലോ ദിവസം അന്നവേദി സിന്ദൂരോ അല്ലെങ്കിൽ അന്നവേദി ഗുളിയോ നിങ്ങൾ ഇഷ്ടമുള്ളത് ഒരു മൂന്നോ നാലോ ദിവസം കൊടുത്താൽ അവരുടെ ഇമ്മ്യൂണിറ്റി അതിവേഗം മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് അതിഭയങ്കരമായ വിശപ്പ്, ക്ഷീണം മാറൽ എല്ലാം ഈ ഒരേ ഒരു ഔഷധം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കാണുന്ന സാധിക്കും. അതുപോലെ നാലാമതും ഏറ്റവും അഗ്രിമായിട്ടുള്ള ഔഷധം, ഓരോ സമയത്ത് നമ്മൾ ഹാൻഡ് വാഷും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ആന്തരികമായ ഔഷധങ്ങളിൽ ഏറ്റവും അഗ്രിമായ ഒരു ഔഷധമാണ് പണ്ട് കാലത്ത് ചുമയും കവക്കെട്ടും വീട്ടിൽ ഉപയോഗിച്ചിരുന്നത്. ഈ അയമോദകം ഇട്ട് വെന്ത വെള്ളം ശർക്കര ചേർത്ത് വായിൽ കവിക്കൊള്ളുക, 10 മിനിറ്റ് വരെ വായിൽ കവിക്കൊള്ളുക. അതേസമയം 10 മിനിറ്റിന് ശേഷം അത് തുപ്പിക്കളഞ്ഞിട്ട് വീണ്ടും ഒരു അര ഗ്ലാസ് അതേ പാനകം തന്നെ ശർക്കര ചേർത്ത് കഴിക്കുക. ഇത് വൈദ്യസാരഥി അതുപോലെ തന്നെ ദൈനംദിന മാസികകളിൽ പഴയ കാലങ്ങളിൽ ജീവിച്ചിരുന്ന തൃക്കോവിൽ അച്യുതവാര്യരും തൃക്കോവിൽ ഉഴുത്തുവാര്യരും ഒക്കെ എഴുതിയ ലേഖനങ്ങളിൽ കൂടിയാണ് ഞാൻ വൈദ്യ സാരഥി അല്ലെങ്കിൽ നാട്ടുവൈദ്യം ഇതുപോലെ ഇതിലെല്ലാം എഴുതിയിരുന്ന ലേഖനങ്ങളിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കി. വിട്ടുമാറാത്ത ജ്വരം അതിലെ പല വ്യക്തികളും വരുമ്പോൾ വിട്ടുമാറാത്ത ജ്വരം വരുന്ന അവസരത്തിൽ ഞാൻ ഈ ഔഷധം പലരിലും കൊടുത്തിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാരാസെറ്റമോളും ആൻറ്റിബയോട്ടിക്സും എല്ലാം കഴിച്ചിട്ട് മാറാത്ത ജ്വരം എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂന്നാം ദിവസം ജ്വരവിമുക്തി നേടിവന്ന അനേകം രോഗികൾ ഞാൻ ഹൈറേഞ്ചിൽ കണ്ടിട്ടുണ്ട്. ഒരു സിംഗിൾ ഡ്രഗാണ്. നമുക്ക് ഇത്രയും മെഡിസിൻസ് മാത്രം മതി ഈ കോവിഡിൻ്റെ വ്യാപനം തടയാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സംരക്ഷണം എന്നുള്ള രീതിയിൽ കൊടുക്കാനും ഇത്രയും ഔഷധങ്ങൾ മാത്രം നമുക്ക് മതി. പിന്നീട് വരുന്ന നമുക്ക് പിന്നീട് ചികിത്സാർത്ഥം രോഗവിമുക്തി നേടിയവർക്ക് വേണമെങ്കിൽ നമുക്ക് പുനർജനി എന്നുള്ള ഇതിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇന്ദുകാന്തം കഷായം, ഇന്ദുകാന്തകൃതം, അതുപോലെ അഗസ്ത്യരസായനം പോലുള്ള ഔഷധങ്ങൾ നമുക്ക് കൊടുക്കാം. അത് രോഗവിമുക്തി കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആദ്യകാലങ്ങളിൽ ദോഷകോപങ്ങളില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമായ ഔഷധങ്ങൾ തന്നെ നമ്മൾ കൊടുക്കാൻ ശീലിക്കേണ്ടതാണെന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. അപ്പം ആ സമയത്ത് ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇന്ദുകാന്തകൃതവും അഗസ്ത്യരസായനവും ഒക്കെ എടുത്ത പല വ്യക്തികളും കഴിക്കില്ല. ഇപ്പം പ്രത്യേകിച്ച് ഒരു യുവതലമുറയിൽ ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല, അല്ലെങ്കിൽ വളരെ തമാശയോടുകൂടി കഴിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് നിലവിലുണ്ട്. ഒരു മധ്യമ കാലഘട്ടം കഴിഞ്ഞ വ്യക്തികൾ പഴയ കാലത്തുള്ള ഒരു 50 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ ചിലപ്പോൾ കഴിച്ചേക്കാം. അപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഔഷധകൽപ്പന നമ്മൾ തീർച്ചയായിട്ടും രൂപകൽപ്പന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കോവിഡിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ രീതിയിലുള്ള മെഡിസിൻസ്, ഞാൻ ആദ്യം പറഞ്ഞ മെഡിസിൻസ് ദ്രാക്ഷാദി കഷായവും അതുപോലെ തന്നെ അന്നബേ സിന്ദൂരവും അതുപോലെ ചുക്കുന്തി പില്ലാതി ഗുളിയും ഞാൻ പറയാനുള്ള കാരണം, അത് കൊടുക്കേണ്ട ഇഞ്ചി നീര്, മാങ്ങ ഇഞ്ചി നീരെന്നുള്ള ഗംഭീരം ഒരു കാരണം വെച്ചാൽ നിങ്ങൾ മറക്കരുത്. ഇത്ര ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ള മറ്റൊരു ഡ്രഗ്, ഒരു ഒരു ഇഞ്ചി അല്ലെന്നുണ്ടെങ്കിൽ അത്തൊരു ദ്രവ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത് പലപ്പോഴും നമ്മുടെ ഡിസ്പെൻസറികളിലെല്ലാം നട്ടുവളർത്തുന്ന അത്യന്താപേക്ഷിതമാണ്. പിന്നെ പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു രസമുണ്ട്, നിങ്ങൾക്കറിയോ എന്നറിയില്ല, മോര് കാച്ചി ഉപയോഗിക്കുന്ന മാതളത്തോടും മോരും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചുക്കും ചേർത്ത് കാച്ചിയെടുക്കുന്ന മോര്, വളരെ പ്രധാനപ്പെട്ട കരിയേപ്പിലയും ചേർത്ത് കാച്ചിയെടുക്കുന്ന മോര് നമ്മുടെ വർഷകാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിനും അതേപോലെ തന്നെ ഒരു കറി പോലെ ഉപയോഗിക്കുന്ന ഒരു ഔഷധയോഗമായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇത് ഇത്രണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു മെഡിസിൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതെല്ലാം നമുക്ക് പഴയ കാലഘട്ടങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കും എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് മെഡിസിൻ്റെ കാര്യത്തിലും
അതുപോലെ തന്നെ പിന്നീട് ഇവരുടെ രോഗി പരിചരണത്തിന്റെ കാര്യത്തിൽ പുനർജനിയെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വ്യായാമ മുറകൾ അത്യന്താപേക്ഷിതാണെന്ന് ഒരു കാരണവെച്ചാൽ ഈ സമയത്ത് പറയാൻ പറ്റില്ല. ഈ സമയത്ത് വ്യായാമം ഒരു കാരണവെച്ചാലും അനുവദനീയമല്ല. അതേ സമയത്ത് തന്നെ നമുക്ക് പ്രാണായാമം പോലുള്ള യോഗാസനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ്, കാരണം ലങ്സിനെല്ലാം ശക്തി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പം യോഗ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമ്മൾ മാറ്റുകയും ചെയ്യണം. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ മെഡിസിനിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ പറയാനുള്ള ഈ ഡിസ്പെൻസറികളിൽ നമ്മൾ ഇതെല്ലാം ഒരു ശീലമാക്കിയെടുക്കേണ്ട, ഇപ്പോൾ ധൂപനം അതുപോലുള്ള ഈ ധൂപനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ ഈ ധൂപനം ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത പലപ്പോഴും നമുക്ക് പല വ്യക്തികളിലും ബോധ്യം ആകാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ധൂപനം ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള വൈറസും ബാക്ടീരിയൊക്കെ പോകാൻ കാരണം? അതിൻ്റെ ഉഗ്രഗന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്, ഉഗ്രഗന്ധം, തീക്ഷ്ണമായ ഉഗ്രഗന്ധമാണ് പല ഡ്രഗ്സിനും ആയുർവേദത്തിലുള്ളത്, പലതിൻ്റെയും ബാക്ടീരിയകളെയും വൈറസുകളെയൊക്കെ മാറ്റുന്നതിൽ ഈ ഒരു പ്രഭാവം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉഗ്രഭാവങ്ങൾ അല്ലെങ്കിൽ തീക്ഷ്ണഭാവങ്ങൾ, ഉഗ്രഗന്ധങ്ങൾ, ഇപ്പോൾ വയമ്പേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് തന്നെ ഉഗ്രഗന്ധമെന്ന്, അത് വലിയ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനത്തെ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കണ്ട് ഇതുപോലുള്ള ബാഹ്യമായുള്ള ധൂപനം പോലുള്ള ക്രിയാക്രമങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ഡിസ്പെൻസറികളിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ ഒരു പ്രവണത നമ്മൾ ഉണ്ടാക്കിയെടുത്തേ മതിയാവുള്ളൂ. അപ്പം ഇത്തരം വൈറസുകളെ നമുക്ക് മാറ്റി നിർത്താൻ ഒത്തിരി മെഡിസിൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ കളച്ചിലായുള്ള ശ്വാസം മുട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അലോപ്പതിയുടെ സഹായങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ അതിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം ഡ്രഗ്സുകൾ, ഇത്തരം യോഗങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് ഉദാഹരണം ഇത് കഴിഞ്ഞിട്ട് കോവിഡിന് ശേഷം പറയാനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട് ഇപ്പം അത് ചർച്ച ചെയ്യുന്നത് നല്ലതുമല്ല. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ആരും എന്തോ ഇപ്പം കിട്ടുന്ന ഈ സുവർണ അവസരം നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ, ചർച്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടി നമുക്ക് അടുത്ത ഈ 15 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ചുരുങ്ങിയ ഔഷധങ്ങളും കൂടുതൽ പ്രയോജനം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുവർത്തിക്കുന്ന ഒരു സിദ്ധാന്തം. അതിലേക്ക് നമ്മൾ പോകണം. അതേസമയം തന്നെ നമുക്ക് അനന്തര ചികിത്സയിൽ നമുക്ക് ഈ രോഗവ്യാപനമെല്ലാം കഴിഞ്ഞതിന് ശേഷം വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ നമുക്ക് ഭംഗിയായിട്ട് നേരിടാൻ ആയുർവേദ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം ഓരോ ഡോക്ടേഴ്സും മറക്കരുത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ ഡോക്ടർ ശ്രാം പ്രസാദ് ചോദിച്ചോളൂ. ഹലോ സർ. സാറേ, നമുക്ക് ഇതിൽ ഇന്നേറ്റീവ് ഇമ്മ്യൂണിറ്റി ആയിരിക്കുമല്ലോ സർ ഇത്, അല്ല ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പറയാൻ പറ്റില്ലല്ലോ സർ. അതെ, അപ്പൊ ഇത് നമുക്ക് ക്ലിനിക്കലി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും സാർ? നമ്മളിപ്പോ ഈ മാങ്ങ ഇഞ്ചിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിപ്പോ ഗുഡൂജ എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം, ഇത് നമുക്ക് അതില് കണ്ടു എന്ന് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യാം സർ? ബോധ്യപ്പെടുത്താൻ പഴയ തലമുറയിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ. കാരണം അത് ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് പുതിയ രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ടെസ്റ്റോ IgE IgM അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർ? തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ IgG IgM എല്ലാം അക്യൂട്ട് ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥയില് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുക എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ? നമുക്ക് റിസർച്ചും കാര്യങ്ങളും എല്ലാം വരുമ്പോ, റിസർച്ച് ഹോസ്പിറ്റലെല്ലാം വരും, നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും.
ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ കൊടുത്ത് നോക്കാൻ പറ്റുമോ സാർ? അത് തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ. ഹെൽത്തി ഇൻഡിവിജ്വൽസ് തീർച്ചയായിട്ടും കൊടുക്കാവുന്ന ഔഷധമാണ്. ഇത് നമുക്ക് അസുഖം വന്നില്ലെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചി വാങ്ങ. അല്ല, അപ്പൊ ഹെൽത്തി ഇൻഡിവിജ്വൽസിലും കൂടി നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് സാർ എന്റെ സംശയം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. എനിക്ക് പി കെ വാര്യർ സാറല്ലേ ഉദ്ദേശിച്ച ഈ ഇഞ്ചിയെ കുറിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശരി സാർ, വല്ലപ്പോഴും സാറിനോട് ചോദിച്ചു നോക്കിയാലേ അറിയാവുള്ളൂ ഈ ഒരു ഇഞ്ചിയെ കുറിച്ചാണോ സാർ വിഭാവനം ചെയ്തേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന്, അതിന്റെ ആ ഉഗ്രഗന്ധം കൊണ്ടും അതിന്റെ തീക്ഷ്ണ സ്വഭാവം കൊണ്ടുമാണ്. അതേസമയത്ത് ഇത്രയും നല്ലൊരു ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി നമുക്ക് കണ്ടെത്താനും പറ്റില്ല ഇഞ്ചി മാങ്ങ. നമ്മുടെ ഡിസ്പെൻസറികളെല്ലാം കൃഷി ചെയ്യേണ്ട വലിയൊരു ഔഷധമാണ് ഇഞ്ചി മാങ്ങ. അത് അതേ സാധനം തന്നെ ശക്തമായ വയറ്റുവേദന, അതുപോലെ തന്നെ വയറിളക്കം, അതുപോലെ തന്നെ ഛർദി, ഇതിൽ മൂന്നിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഈ പറയുന്ന ഇഞ്ചി മാങ്ങ. ഒന്നിനു വേണ്ടി മാത്രമല്ല. താങ്ക് യു സാർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ആള് അസ്മൽ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കോവിഡ് കണ്ടീഷനിൽ ലങ്സിന്റെ ഒരു കൺസോളിഡേഷൻ സിറ്റുവേഷൻസ്, അതായത് കഫം അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പം സ്റ്റാർട്ടിംഗ് സ്റ്റേജുകളിൽ നമുക്കിപ്പോ പേഷ്യൻസിനെ കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജുകളിൽ കടുരോഹിണി ഉപയോഗിച്ചിട്ട് ലങ്സിനെ ഫ്രീ ആക്കി കഫം കളയാൻ പറ്റുന്നതിനെ പറ്റിയിട്ട് എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം എന്നുള്ളതായിരുന്നു എന്റെ ഒരു സംശയം. കടുരോഹിണി മാത്രം, കടുരോഹിണി മൈക്രോസെ കടുരോഹിണി അരച്ച് കഫം റിലീസ് ചെയ്യാനായിട്ടും ലങ്സിന് ഒരു ഫ്രീഡം കൊടുക്കാനായിട്ടും നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു. ഈ ഇത്തരം രോഗികളിൽ അതിസാരം എന്നൊരു പ്രവണത വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം. അതിസാരത്തോട് കൂടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അഡ്വൈസ് ചെയ്യരുത്. കാരണം ഇമ്മ്യൂണിറ്റി പിടിയുന്നു പോകുന്ന ഒരവസ്ഥയിനത്ത് സംജാതമായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന കോവിഡ് അല്ല അമേരിക്കയിലും സ്പെയിനിലും ഒക്കെ ഉള്ള കോവിഡ്, അവിടെ വീണ്ടും എ ബി സി എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് അമേരിക്ക കാണുന്ന വൈറസ് പല തരത്തിലുള്ള ജനിതക മാറ്റം വന്നാണ്. ഇവിടുത്തെ അത്രയ്ക്ക് രൂക്ഷമല്ല. അതല്ല സാർ, ഇതുകൊണ്ട് കടുരോഹിണി കൊണ്ടിട്ട് നമുക്ക് കഫത്തിന്റെ അക്യുമുലേഷൻ ലങ്സിൽ നിന്നും ക്ലിയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഒരു ലാക്സേറ്റീവ് ആണല്ലോ, തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ സാറിന്റെ എക്സ്പീരിയൻസിൽ കടുരോഹിണി നമുക്ക് ഇപ്പം ലങ്സ് ക്യാൻസറസ് കണ്ടീഷൻ വരെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഞാൻ എ ആർ ഡി എസ് പോലെയുള്ള രോഗികൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം ക്യാൻസറിലെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റ് ബ്ലാസ്റ്റിക് ലുക്കീമിയം അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ഒക്കെ വന്ന രോഗികൾ സുഖം പ്രാപിച്ചു പോകുമ്പോൾ അവർക്ക് ഈ പറഞ്ഞില്ല എ ആർ ഡി എസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഞാൻ കൊടുത്തിരുന്ന ഔഷധം ഈ ചുക്കന്തിപ്പല്ലാതെ മാത്രമേ ഉള്ളൂ. രണ്ടോ മൂന്നോ ദിവസം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പിടിയിൽ നിന്ന് തന്നെ ആ ശ്വാസമുട്ടൽ മാറി കിട്ടുകയാണ്. അതേസമയത്ത് ദ്രാക്ഷാദി പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഒരു എ ആർ ഡി എസ് മാറ്റുന്ന പല ആന്റിബയോട്ടിക്സും കൊടുത്തിട്ട് ഒരു എ ആർ ഡി എസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ചുക്കന്തിപ്പില്ലാതെ പോലുള്ള കുഴികള് എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള വൈറസിനെ നിർമാർജനം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമയത്ത് ഡോക്ടർ പറഞ്ഞത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അവിടെ പല രോഗികളും ചിലപ്പോൾ അതിസാരമൊക്കെ ബാധിച്ചു വരുന്ന രോഗികളുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ അഡ്വൈസബിൾ അല്ല. പക്ഷേ പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നി ലങ്സിന്റെ കൺസോളിഡേഷൻ സിറ്റുവേഷൻ വരുമ്പോൾ ചിന്തനീയമാണ്, അത് ചിന്തിക്കേണ്ടതുമാണ്, നല്ലതുമാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഡോക്ടർ രാജേഷ്. ഹലോ സർ. രാജേഷ് കുമാർ കെ. ആ സർ, എനിക്ക് ചോദിക്കാനുള്ളത് സർ, കുറച്ച് സമയം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, സാർ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സംസ്ഥാനത്തിന് നാഷണൽ ലെവൽ എടുത്താൽ തന്നെ കൂടുതലും എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കോവിഡ് പേഷ്യൻസ് ആണുള്ളത്. അപ്പം ഗവൺമെന്റ്
അപ്പൊ അതില് കൊറോണ വൈറസിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നെ ഇപ്പൊ നമ്മള് ഗവൺമെന്റ് ഐസൊലേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിംപ്റ്റംസ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്? നമുക്ക് സിംപ്റ്റംസ് ഇല്ലാത്തതിന് പ്രതിരോധം പ്രവർത്തനം മാത്രമാണ് ഏറ്റവും സാധ്യമാവുന്നത്. സിംപ്റ്റംസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ അയമോദകം കഷായം വെച്ചിട്ട് വറുത്ത് കഷായം വെക്കണമെന്നാണ് പറയുന്നത്. വറുത്ത് കഷായം വെച്ചിട്ട് 3 ദിവസം ശർക്കര എടുത്ത് കഴിക്കുക, ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. വളരെ സിമ്പിളാണ്, ഒരു 10 രൂപയോ 15 രൂപയോ മാത്രം ചിലവ് വരും, യാതൊരു വിധ സൈഡ് എഫക്റ്റും ഇല്ല, അത് 3 ദിവസം മാത്രമേ ഉള്ളൂ താരും. അപ്പൊ നിരീക്ഷണത്തിലുള്ള വ്യക്തികൾക്കും ഇതേ മെഡിസിൻ, ഇപ്പൊ ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഈ മെഡിസിൻ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പേഷ്യന്റ് ഇപ്പൊ നമ്മൾ നെഗറ്റീവ് ആയാൽ മാത്രമല്ലേ അത് ഒഴിവായെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ തരത്തിലുള്ള മെഡിക്കേഷൻസ് ഉണ്ടത് നെഗറ്റീവ് വൈറസിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്? തീർച്ചയായിട്ടും സാധിക്കും. ചുക്കുനിപ്പേലാതി ഗുളിയൻ, ദ്രാക്ഷാദി കഷായം, അനവേ സിന്ദൂർ ഉണ്ട്, പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സാഹചര്യം കിട്ടണം, ഏറ്റവും പ്രധാനം ഒരു സാഹചര്യം ഇല്ല, ഒരു ക്ലിയർ എവിഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇത് പറയാനുള്ള കാരണം, കൃത്യമായിട്ട് പറയാനുള്ള കാരണം, ഇപ്പൊ ഈയിടെ സിംഗപ്പൂരിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ ചികിത്സിച്ചിരുന്ന കുറച്ച് രോഗികളുണ്ടായിരുന്നു, അവരുടെ കുട്ടികളെല്ലാം മിംഗിൾ ചെയ്ത് ക്ലാസ്സിൽ വന്ന് അവർക്കെല്ലാം കോവിഡ് വന്നു. അവർക്ക് എല്ലാം കൊടുത്തിരുന്ന ഈ മെഡിസിനാണ്, ആ വീട്ടിൽ മാത്രം കോവിഡ് ബാധിച്ചില്ല. അതെങ്ങനെ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമല്ലേ? ആ വീട്ടിൽ മാത്രം, ആ വീട്ടിലെ മെമ്പേഴ്സിന് മാത്രം വന്നില്ല. പറഞ്ഞ മെഡിസിൻസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇഞ്ചി വാങ്ങി കിട്ടാനില്ലാത്തോണ്ട് അവിടെ ഇഞ്ചി തന്നെ കഴിക്കാൻ പറഞ്ഞു. ദ്രാക്ഷാദി കഷായം അത് ചൂടണം, തന്നെ തോയമല്ല കഷായാക്കി തന്നെ കഴിക്കാൻ പറഞ്ഞു. ചുക്കുന്നിപ്പില്ലാതി ഗുളിക 3 ദിവസം മാത്രം, അന്നബേദി ടാബ്ലറ്റ് 3 ദിവസം മാത്രം, അതിന് 3 ദിവസമേ കഴിച്ചിട്ടുള്ളൂ. ദ്രാക്ഷാദി കഷായം 1 ആഴ്ച വെറുതെ കഴിക്കാൻ പറഞ്ഞു. ഇതിൽ നിന്ന് അവർക്ക് മാത്രം വന്നില്ല, മറ്റേ അടുത്ത വീടുകളിലെല്ലാം കോവിഡ് വന്നു. ഇങ്ങനെ ഇതില് അമൃതോത്തരം കഷായത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന്? ജ്വരഹരം ഇവിടെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കേവല ജ്വരമാണ്, അത് ആ ടീസെല്ലെ എല്ലാം ബാധിക്കുന്ന ഒരു വലിയ വൈറസാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പിടിയുന്ന കളയുന്ന ഒരു സാധനമാണ്, അത് ARDS ഉണ്ടാക്കുന്ന ഒരു വലിയ ഡിസീസാണ്. അപ്പൊ അമൃതോത്തരം കഷായം നമുക്ക് ജ്വരഹരം എന്ന് മാത്രമല്ലേ എടുക്കാൻ സാധിക്കൂ? ഇത്രയ്ക്കും വലിയ ഒരു വൈറസിനെ നമുക്ക് തടുക്കാനുള്ള, അതേസമയത്ത് ഏറ്റവും നല്ലൊരു അഗ്രൗഷധമാണ് ജ്വരത്തിൽ. പക്ഷെ ജ്വരം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ചിലപ്പോ കൊടുത്തുനിന്ന് വരും. പക്ഷെ നമുക്ക് കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ഒരു ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അങ്ങനെ ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ള കഷായം നമുക്ക് അനേക തരത്തിൽ, ഇപ്പൊ നിർഗുണ്ടിയാദി കഷായം ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. ഒരു പരിധി വരെ നമുക്ക് അമൃതം ഉള്ളതുകൊണ്ട് അമൃതോത്തരം കഷായം കൊടുക്കാം. അതുപോലെ തന്നെ ഏലാണാദി കഷായം ആന്റി ബാക്ടീരിയൽ ആന്റി വൈറലാണ്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ് നിർഗുണ്ടിയാദി കഷായം പോലുള്ള കഷായങ്ങളെല്ലാം. അതുപോലെ തന്നെ പത്യാകുസുംബര്യാദി കഷായം, അതുപോലെ തന്നെ അദ്രാക്ഷ അഭയാദി കഷായം, ഇതെല്ലാം ഇങ്ങനത്തെ ഡ്രഗ്സുകളാണ്. ഇതിൽ കാലജ്വരങ്ങളിൽ വരുന്ന ജ്വരങ്ങളെല്ലാം മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ, പടോല നിമ്പ ത്രിപുല മൃദ്യുക മുസ്താ വത്സകാഫയ എന്നൊക്കെ പറയുന്ന സന്തതാദി ജ്വരങ്ങളിൽ പറയുന്ന കഷായങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്. അതെല്ലാം കാലജ്വരങ്ങളാണ്, ഈ വന്നതും കാലജ്വരങ്ങളാണ്, എപ്പോഴും ഓർക്കണം. ഒന്ന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഏതായിരിക്കണം, അത് നമ്മളെ നമ്മുടെ മുമ്പിൽ എപ്പോഴും അതായിരിക്കും നമ്മുടെ ചിന്ത. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാറേ. ഡോക്ടർ അർജുൻ പറഞ്ഞോളൂ. ജിഗി സാറേ, ഒരു 2 ചോദ്യം യൂട്യൂബില് വീക്ഷിക്കുന്നവരും ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഈ ചോദ്യം കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് പരിഗണിക്കണം. ഞാൻ ചോദ്യം എടുത്തിട്ടുണ്ട്. ഓക്കേ ഓക്കേ. ആ ഡോക്ടർ അമ്മു ചന്ദ്രൻ.
ഹലോ ഹലോ പറയൂ സാർ ഈ കോവിഡ് കണ്ടീഷനിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ എന്തോരം പ്രായോഗികമാണ് പഞ്ചകർമ്മ ചികിത്സയിൽ ഈ രോഗം വരുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളതല്ല രോഗം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം ബാധിക്കുമ്പോൾ തന്നെ അത് എണ്ണ എണ്ണമയുള്ള യാതൊരുവിധ സംഗതികളും നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം എണ്ണയിൽ എപ്പോഴും വിഷം വർദ്ധിക്കും അല്ലെങ്കിൽ ആമം വർദ്ധിക്കും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ആ പഞ്ചകർമ്മ ചികിത്സയിൽ നമുക്ക് ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അനുയോജ്യമല്ല അല്ലെങ്കിൽ ഈ രോഗം ബാധിച്ചതിന് ശേഷം അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പഞ്ചകർമ്മ ചികിത്സ എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് അത് രോഗം മാറിയതിന് ശേഷം മാത്രം അതെ അതെ നസ്യം ഒക്കെ പിന്നീട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ തൈലങ്ങളിൽ അഗ്രിവേറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതലും എപ്പോഴും ഓർക്കണം തൈലം അവിടെ വർജ്യമാണ് തൈലം ചേർന്ന മെഡിസിൻസും ഒക്കെ ഉണ്ട് ആ സമയത്ത് നമുക്ക് ഒരു കാണുവച്ചാലും അനുയോജ്യമല്ല ഇത് ഇതിന് മാത്രമല്ല എല്ലാ വൈറൽ ഡിസീസുകളിലും എല്ലാ ബാക്ടീരിയൽ ഡിസീസിലും ആ സമയത്ത് ഒരിക്കൽ പോലും അനുവദനീയമല്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ സാർ സാർ ഞങ്ങളിപ്പോ ഗവൺമെന്റ് ഡിസ്പെൻസറികളിലെല്ലാം ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഗുളൂച്ചാതി ഷടങ്കം സുദർശനം ഗുളിക വില്വാദി ഗുളിക ഇങ്ങനെയുള്ള ഒരു ഇതിലാണ് അപ്പൊ അത് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവ് ആയി കിട്ടിയ ഒരു സാഹചര്യത്തിലും അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്ട്സിലുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് 14 ദിവസം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് സാർ അതിനെ ഒരു നമുക്കൊരു സയന്റിഫിക് ഡേറ്റ ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു മെഡിസിൻസിന് പ്രസക്തി ഉണ്ടോ തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട് നമുക്ക് ഗവൺമെന്റ് ഡിസ്പെൻസറിൽ കിട്ടുന്ന ഈ ഔഷധങ്ങളെല്ലാം ഇപ്പൊ നേരത്തെ ഞാൻ ചിക്കൻ ഗുനിയ പോലെയുള്ള ഡിസീസുകൾ വന്നപ്പോ ഞാനൊരു സർക്കാർ ഡിസ്പെൻസറിലാണ് ജോലി ചെയ്തത് ആ സമയത്ത് സർക്കാർ ഡിസ്പെൻസറിൽ ചികിത്സിച്ച മുഴുവനും ഈ ഗ്ലൂച്ചാതി കഷായം വൈശാലി ചൂണ്ണുകൊണ്ട് മാത്രമാണ് അവിടെ കൂടുതലായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദ്രാക്ഷാതി കഷായം അനുവദിച്ചു തന്നുകൊണ്ട് നമുക്ക് ഒരു ആഴ്ചയിൽ തന്നെ ഏതാണ്ട് 2000 രോഗികളെ ചികിത്സിച്ച ചരിത്രം ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഡോക്ടർ ഈ പറഞ്ഞ മെഡിസിൻസ് എല്ലാം ഏറ്റവും നല്ലതാണ് അതുപോലെ സുദർശന ചൂണ്ണത്തിൻ്റെയൊക്കെ നമ്മൾ ബയോകെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഇത്രയധികം ആൽക്കലോയിഡ്സ് ഉള്ള വേറൊരു യോഗം ഈ നമ്മുടെ ആയുർവേദത്തിൽ ഇല്ല അതുകൊണ്ട് സുദർശനെല്ലാം ഏറ്റവും എഫക്റ്റീവാണ് ഈ പറഞ്ഞ യോഗങ്ങളെല്ലാം ഉപയോഗിക്കാം ഗ്ലൂച്ചാതി കഷായം കൊടുക്കാം അതൊരു ഡേറ്റ ആയിട്ട് നമുക്ക് കഷായം കഴിയുമ്പോ അത് ശരിക്കും പറഞ്ഞാല് പിത്തശ്ലേഷ്മ ജ്വരമാണ് ശരിക്കും ഗ്ലൂച്ചാതി കഷായം കൊണ്ട് മാറ്റുന്നുണ്ടെങ്കിലും അതിന് ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ വൈറസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു വിഷത്തെ ശമിപ്പിക്കുന്ന ഒരു ഭാഗം കൊണ്ട് ഗ്ലൂച്ചാതി കഷായത്തിന്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഗ്ലൂച്ചി പത്മകാരിഷ്ടം രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ് അല്ലേ അതുപോലെ തന്നെ ഈ ശീലസ്തംഭ സ്വേദദാഹ അവ്യവസ്ഥ കൃഷ്ണാകാസ ശ്ലേഷ്മ വിത്ത പ്രവൃത്തി ഈ പറയുന്ന എല്ലാം ഈ പറയുന്ന മുഴുവനും സെപ്റ്റിക് കണ്ടീഷൻസിൽ വരുന്ന അവസ്ഥാവിശേഷങ്ങളാണ് ബോഡിയിൽ സെപ്റ്റിസിമിയ പോലുള്ള രോഗങ്ങൾ വരുന്ന അവസ്ഥാവിശേഷങ്ങളാണ് അങ്ങനെ സെപ്റ്റിക് കണ്ടീഷൻസ് വരുന്ന ചില അവസ്ഥകളെ ഈ രോഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടെ ശ്രേഷ്ഠം ഈ വില്വാദി പുള്ളിയെയും ഗ്ലൂച്ചാതീക്ഷായ അല്ലാണ്ട് വേറെ എന്താ ഉള്ളേ ഒന്നുമില്ല ഞാൻ പറഞ്ഞ ഔഷധങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ ആൻഡ് ക്യൂറേഷൻ ഈ രണ്ടിനെ ഉൾപ്പെടുത്തിയാണ് ഞാൻ അത്രയും ആദ്യത്തെ പറഞ്ഞ മെഡിസിൻസ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഡിസ്പെൻസറിൽ അനുയോജ്യമായ ഏറ്റവും ഔഷധ യോഗങ്ങളാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ഏറ്റവും നല്ല അതാണ് ഞങ്ങൾ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ഷടങ്കം കഷായം ഈ പാറ്റേണില് ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ അത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഈ ഷടങ്കം കഷായം കൊടുക്കുമ്പോ എനിക്കൊരു വലിയൊരു അഭിപ്രായം പറയാനുണ്ടായിരുന്നു ഡോക്ടർമാരോട് പ്രത്യേകിച്ച് കാരണം ഭൂരിഭാഗം ഡയബറ്റിക് പേഷ്യൻസ് ആണ് ഇന്ന് പറഞ്ഞേ അല്ലേ കാണുന്നേ ഈ ഷടങ്ക കഷായത്തിൽ ചെറിയൊരു രൂപഭേദം വരുത്തി കഴിഞ്ഞിട്ട് നമ്മളത് പറയണ്ടല്ലോ വല്യോധാന്യക സംയുതം പ്രമേഹ കുലനാശനം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഷടങ്കം ഷടങ്ക കഷായത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു പ്രമേഹ രോഗിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ ദഹന ഗ്രന്ഥിയെ പൂർണ്ണമായിട്ടും പരിരക്ഷിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ ദഹന പ്രക്രിയയെ സഹായിക്കുകയാണ് ആ വില്യുധാനിക സംയുതം എന്നുള്ളത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക്
ഒരു പടി കൂടെ ആയുർവേദം മുമ്പിൽ എത്തുന്നതിന് എനിക്കൊരു അഭിപ്രായമുണ്ട്, സ്വന്തം അഭിപ്രായമാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, വില്ലോ ധാനിക സംഹിതം പ്രമേഹ കുലനാശനം എന്ന്. സാർ നമസ്കാരം. സാർ എനിക്കുള്ള സംശയം, സിംഗിൾ ഡ്രഗ്സിൽ സാർ അയമോദകം പറഞ്ഞായിരുന്നു, അതുപോലെ നമുക്ക് ഈ മഞ്ഞളിന് ശരിക്കും കാസം ശ്വാസം അങ്ങനെയുള്ളത് കൊടുക്കാം, പിന്നെ അതിനൊരു ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ മഞ്ഞളിന്റെ പ്രസക്തി ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെ, സാറിന് വല്ല അനുഭവം ഉണ്ടോ മഞ്ഞൾ കൊടുത്തിട്ടുള്ള? ഞാൻ പറഞ്ഞല്ലോ, ഈ ജ്വരങ്ങളെല്ലാം വരുമ്പോ നമ്മുടെ ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു മോരില് ദാടിമവും അതുപോലെ തന്നെ മഞ്ഞളും ഒക്കെ ചേർത്തുണ്ടാകുന്ന ഒരു കഷായത്തെ, കഷായമായിട്ടല്ല അത് ഉപയോഗിക്കുന്നത്, എല്ലാവരും ഒരു കുടി പോലെ ഉപയോഗിക്കുന്ന ഒരു ഒരു യോഗം ഉണ്ടല്ലോ, അതിലൊക്കെ മഞ്ഞൾ ഉൾപ്പെടുത്തി നല്ല ശ്രേഷ്ഠമാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ഞള് പാലിനകത്ത് പാലായിട്ട് കൊടുക്കാതെ മഞ്ഞളിട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാന്ന്. അപ്പൊ അതിനകത്ത് കപവൃത്തി ഉണ്ടാക്കൂല, പാല് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കപവൃത്തി ഉണ്ടാകും, അതുകൊണ്ട് കപവൃത്തിയെ കുറച്ചൊന്ന് ശമിപ്പിക്കും, അവളുടെ ഉത്തേജനമാണ്. പാൽമാർക്കും വൃദ്ധന്മാർക്കും നല്ലതാണ്. ഇപ്പോഴത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മുഴുവനും പാൽമാരും വൃദ്ധന്മാരുമാണ്, അതുകൊണ്ട് അവർക്ക് ഉത്തമമാണ് പാല്. പക്ഷെ പാല് തന്നെ കൊടുത്താൽ കപവൃത്തി ഉണ്ടാകും, ഏതെങ്കിലും തരത്തിൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാസശ്വാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും, ഫ്ലൂറലിലെ ഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളതിന് സംശയവും വേണ്ട. സാർ പിന്നെ എന്റെ ഒരു സംശയം, ദശമൂല കടുത്തര കഷായം എഫക്റ്റീവ് ആണോ? തീർച്ചയായിട്ടും എഫക്റ്റീവ് ആണ്. ആ അവസ്ഥാ വിശേഷത്തിൽ ഒത്തിരി എഫക്റ്റീവ് ആണ്. കാസശ്വാസങ്ങളാണ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് ദശമൂല കടുത്തര ഉപയോഗിക്കാം, ഒരു സംശയവും വേണ്ട. അതിൽ സാർ ക്ഷൗദ്രം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ, തേനില്ലാതെ കൊടുക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂട്യൂബ് ചാനൽ വഴി കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ഉള്ളത് പിക്ക് ചെയ്ത് എടുത്തേക്കാണ് രണ്ടു മൂന്നെണ്ണം പെട്ടെന്ന് കണ്ടത്. അതിൽ ഡോക്ടർ ഫാത്തിമ നാൻസി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഹൈ റിസ്ക് ഗ്രൂപ്പില് അതായത് നമുക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അതല്ലെ കാർഡിയക് പ്രോബ്ലം ഉള്ള കോമോർബിഡിറ്റീസ് ഉള്ള ആളുകളിലേക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഒരു ചോദ്യം. ഏറ്റവും നല്ലൊരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചാൽ, ഏറ്റവും നല്ല ചോദ്യം. അതിനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ദ്രാക്ഷാദി എന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം, ഇത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഒരു പ്രമേഹ രോഗിയെ സംരക്ഷിക്കും, ഒരു കാർഡിയാക് പേഷ്യന്റിനെ സംരക്ഷിക്കും, അങ്ങനെ ഓട്ടോമ്യൂൺ ഡിസീസ് ഉള്ള സകല രോഗികളെയും സംരക്ഷിക്കുന്ന കഷായത് കൊണ്ടാണ് ഞാൻ ദ്രാക്ഷാദിക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ള കാരണം. സാർ പിന്നെ വേറൊരു ചോദ്യം ഉള്ളത്, അതായത് സിംപ്റ്റമാറ്റിക് മാനേജ്മെന്റ് ഓഫ് COVID-19 വത്സലാദേവി ഡോക്ടർ ചോദിച്ച ചോദ്യമാണ്, എന്തെല്ലാം ഡ്രഗ് ആണ് ഓപ്ഷൻ ഉള്ളതെന്ന്, അതായത് ചുമ അതുപോലെ തന്നെ സോർ ത്രോട്ട് പോലുള്ള കണ്ടീഷൻസിൽ ഇതിന് എന്ത് കൊടുക്കാവുന്നതാണ് ചോദ്യം. സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കോവിഡ് പേഷ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, അയമോദകം കഷായം വെച്ചിട്ട് 10 മിനിറ്റ് വരും വായിൽ കവിൾക്കുള്ള കബളം ചെയ്യുക, 10 മിനിറ്റ് ശേഷം ഒന്നുകിൽ അതുപോലെ തന്നെ പതുക്കെ പതുക്കെ ഇറക്കി വിടുക. ആ ഒരു സംഗതി കൊണ്ട് തന്നെ ത്രോട്ടിലുണ്ടാകുന്ന കഞ്ചേഷനും കാസശ്വാസങ്ങളും മുഴുവനും മാറില്ലേ? വേറൊരു ഔഷധത്തിന്റെ ആവശ്യമുണ്ടോ? സിംഗിൾ ഡ്രഗ് അല്ലേ, അനേക ഉപയോഗങ്ങളാണ് ആ ഒറ്റ ഔഷധം കൊണ്ട്. മറ്റൊരു മെഡിസിൻ്റെ ഓപ്ഷൻ അവിടെ ഉത്ഭവിക്കുന്നില്ല, ആവശ്യമില്ല. നമുക്ക് ഞാൻ എൻ്റെ പറഞ്ഞോളൂ. സാറ് രണ്ട് ചോദ്യം കൂടുണ്ട്, ഒന്ന് ഈ കനകാസവത്തിന്റെ പ്രാധാന്യം എന്താണ്, രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഋതു ചൈതന്യം സാറ് ഗ്രീഷ്മ ഋതു വെച്ചിട്ടാണ് പറഞ്ഞത്, അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സാഹചര്യത്തിലാണ് ഗ്രീഷ്മ ഋതു എന്ന് പറയുന്നത്, അത് വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പല സ്ഥലത്തും ഗ്രീഷ്മ ഋതു ആവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം? നമ്മള് ഋതുക്കള് കാരണമാകുന്നില്ല, ഋതുക്കള് കാരണമാകുന്നില്ല എന്ന് പറയാൻ കാരണം, ദോഷകോപനം ഉണ്ടാക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ദോഷകോപത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ആ സമയത്തെ ചികിത്സ പറഞ്ഞത്. ഈ രണ്ട് സമയങ്ങളും ഇപ്പൊ ദോഷകോപങ്ങൾ വർദ്ധിക്കുമ്പോൾ വാദമൊക്കെ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ തന്നെ ഈ താപങ്ങളെല്ലാം വർദ്ധിക്കുമ്പോൾ നമ്മൾ തന്നെ ജനങ്ങൾ തന്നെ കാണില്ലായിരുന്നു ഈ സമയത്ത് വീണ്ടും ദോഷകോപങ്ങൾ സംഭവിച്ച. അപ്പൊ ദോഷകോപങ്ങൾ ഇല്ലാത്തൊരു വലിയ കാലമാണിത്, കോപങ്ങളില്ല. പക്ഷെ ചയങ്ങൾ ഇതിന്റെ വൃത്തികളുടെ ആരംഭ കാലഘട്ടങ്ങളാണ് എന്നുള്ള കാര്യം ഒരിക്കൽ പോലും
ഈ ഗ്രീഷ്മ ഋതുവിൽ നമ്മൾ ഓർക്കാതിരിക്കരുത് എപ്പോഴും. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ദോഷകോപത്തെ അടിസ്ഥാനപ്പെടുത്തി പോകരുത്, സംരക്ഷണമാണ് നമുക്ക് അത്യാവശ്യം. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു സംരക്ഷണം, ഓടിക്കൊള്ളുന്ന സംരക്ഷണമാണ് ഞാൻ പറയുന്നത് ഒരു അഷാദി കഷായത്തിൽ കൂടെ. ഒരു ക്വസ്റ്റ്യൻ വന്നത് മറ്റേ നിദിദ്ധികയുടെ പ്രയോഗം, അഗ്രൌഷധം, ശ്വാസകാസത്തില് നിദിദ്ധിക അഗ്രൌഷധം എന്ന് പറയുന്നു, അതിന്റെ പ്രാധാന്യം ഉണ്ട് അല്ലെ? അല്ലെ എന്താണ് ഉത്തരിച്ചുണ്ടാ? നമുക്കത് അതിനേക്കാളും കുറച്ചും കൂടെ ഗുണം ചെയ്യുന്നല്ലേ കിരിയാത്ത്. പിന്നെ ഈ കിരിയാത്തും ഇരട്ടി മധുരവും നമുക്ക് ഇതുപോലെ ഒരുപാട് നേസൽ കഞ്ചഷൻ ഉണ്ടെങ്കിൽ നസ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. കിരിയാത്തും ഇരട്ടി മധുരവും കഷായം വെച്ച് വേണമെങ്കിൽ കഴിക്കാം. നസ്യത്തിന് തുരസും മഞ്ഞളും തേനും ചേർത്ത് വേണമെങ്കിൽ നസ്യവും ചെയ്യാം. ഇതൊരു പ്രത്യേക യോഗമാണ്. ഇപ്പൊ നിദിക്തയെ ഉത്തരിച്ചുണ്ടവയിൽ തന്നെ കഷായം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ആ ഒരു ഡ്രഗിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജ്വരം മാറും, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു പ്രൊട്ടക്ഷനാണ് ലങ്സ്, ലിവർ, ഇൻഡസ്ട്രീനെ എല്ലാത്തിനും കൂടെ സമൂല പ്രൊട്ടക്ഷൻ കിട്ടേണ്ട ഒരു യോഗം ഞാൻ വേറെ കണ്ടിട്ടില്ല രക്ഷാദി അല്ലാതെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഡോക്ടർ പാർവതി എസ് നായർ. സാറേ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാറ്. നമ്മളിവിടെ ജ്വരം നമ്മൾ പഠിച്ചേക്കുന്ന വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഓരോ അമാവസ്ഥയുണ്ട്. അമാവസ്ഥ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ കഷായങ്ങൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ കോവിഡില് ഈ ഒരു കൊറോണ വൈറസ് ഉള്ളപ്പം അത് ഏത് അവസ്ഥയാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? ഏത് സമയത്താണ് നമ്മൾ കഷായങ്ങൾ കൊടുക്കേണ്ടതെന്നും ഈ അവസ്ഥയായോ എന്നുള്ളത് എങ്ങനെയാ സാർ മനസ്സിലാക്കുക? ഇപ്പൊ 7 ദിവസം കഴിഞ്ഞിട്ടാണോ, എങ്ങനെയാ അതെന്ന് ഈ ഒരു അവസ്ഥ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് മറ്റേ ഈ ഹോട്ട് സെൻസറെല്ലാം ഉപയോഗിച്ച് നമ്മൾ ജ്വരം അണുക്കുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ളവർക്കൊരു താപം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ആദ്യം ഉണ്ടാകുന്ന ഒരു ജ്വരാവസ്ഥ, അതൊരു കേവല ജ്വരമാണ്. തേ ജ്വരം കേവലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊരു കേവല ജ്വരമാണ്. അത് പിന്നീട് ആ വൈറസുകളിലെ അകത്ത് ചെന്നതിന് ശേഷമാണ് വ്യാപ്യന്റെ അനന്തരം ദോഷങ്ങളെ പിന്നീട് ബാധിക്കുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആചാര്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ആഗന്തുക ജ്വരത്തിലാണ് ഇതെല്ലാം പറയുന്നത്. അഭിചാര ജ്വരങ്ങളിലും അവിഷന്റെ ജ്വരത്തിലും ഒക്കെ പറയുന്ന ഒരു ഭാഗമാണിത്. ഈ അഭിചാരത്തിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് അഭിചാര ജ്വരം അങ്ങനെ പറയാനുള്ള കാരണം? ഇവ പാർവതി ഡോക്ടറെ ഒരു സ്ഥലത്തൂടെ പോയി, പാർവതിക്ക് കോവിഡ് ഉണ്ട്, അതിൻ്റെ അടുത്ത് വന്നു, എനിക്ക് വേണമെങ്കിൽ അറിയാതെ തരാം, അല്ലെങ്കിൽ പാർവതിക്ക് അറിയില്ല അങ്ങനെ ഒരു ജ്വരം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ അഭിചാര ജ്വരങ്ങളിൽ പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അറിയാതെ പകരുന്ന ജ്വരമാണ്, നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല, പക്ഷെ അത് അവിചാരമായിട്ട് മാറിപ്പോകും. ഇങ്ങനെയുള്ള ജ്വരങ്ങളെ കുറിച്ചാണ് ആചാര്യൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെയുള്ള എല്ലാ ജ്വരങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകുന്ന ദോഷകോപമല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. ഇതും ദോഷകോപം ഉണ്ടാക്കുന്നില്ല. ദോഷത്തിന് കോപം ഉണ്ടാകുന്ന അത് ആ വൈറസുകളും ബാക്ടീരിയൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ദോഷങ്ങളെ ബാധിക്കുന്നത്. ഇപ്പം അമേരിക്കയിലുണ്ടായ ജ്വരത്തിലൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എപ്പോഴും ബ്രെയിനിൽ മറ്റേ വെസൽസ് എല്ലാം റപ്ചറായിട്ട് ബ്ലീഡിങ് ആണ്, ലങ്സിൽ ബ്ലീഡിങ് ആണ്. അങ്ങനെയുണ്ടെങ്കിൽ ചിന്തിക്കുമ്പോൾ, നമ്മൾ ദോഷകോപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വാതവിത്ത സംസർഗം ഉണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ലല്ലോ, ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എടുക്കേണ്ട സുഹൃത്തുവൻ രക്തവിത്തഞ്ച വിവാസം കാമിലാം അഭി എന്ന് പറഞ്ഞിരിക്കുന്ന ദ്രാക്ഷാദിക്കല്ലേ അവിടെ പ്രസക്തി? എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഉണ്ടാകുന്ന വൈറസ് വേറെയാണ്. ഇപ്പൊ കനകാസം പോലുള്ള ഡ്രഗിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, അവിടെ ഒരു ഉത്ക്ലേശം സംഭവിച്ചാൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? വീണ്ടും ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുകയുള്ളൂ. അവിടെ ഉത്ക്ലേശം ആയിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശമനമായിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡോക്ടർ, MI band 4 എന്നുള്ള ഫോൺ. സർ, ഞാൻ രേഷ്മ.
സാർ, എന്റെ ചോദ്യം ചിത്തിരപ്പാൽ അഥവാ യൂഫോർബിയ ഹിർട്ട എന്ന് പറയുന്ന ഡ്രഗ് ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഗോണേറിയൽ, ആന്റി ആസ്മാറ്റിക്, ആന്റി ന്യൂമോണിയൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ആക്ഷൻസ് വരുന്നത്. നമ്മുടെ ഇതില് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നാണ്. ഡോക്ടർ പറഞ്ഞ ഡ്രഗിനെ കുറിച്ച് എനിക്ക് മനസ്സിലായില്ല. നിലപ്പാല, ചിത്തിരപ്പാല, ചെറിയ പൂവുള്ള പരന്ന് പറ്റിക്കിടന്നിട്ട് ഓരോ ഇതളിലും ഓരോ ഇലയുടെ ചുവടെയും പൂവായിട്ടാണ് ഇത് പെട്ടിരുന്നത്. ചെറിയ പാലുണ്ട് ഇതില്. നിലപ്പാല അല്ലേ? സഞ്ജീവനി തൈലം ഉണ്ടാക്കുന്നത് നിലപ്പാല വെച്ചിട്ടാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല കേട്ടോ. നിലപ്പാലയെ കുറിച്ചുള്ള ഞാൻ വേണമെങ്കിൽ പഠിച്ചു നോക്കാനേ എന്നെ ഉണ്ടാവുള്ളൂ. അതിനെ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? അങ്ങനെയാണ് ഞാന് വായിച്ചത്. സാറേ, കോട്ടക്കൽ ആയുർവേദശാല ഉണ്ടാക്കുന്ന സഞ്ജീവനി തൈലം നിലപ്പാല മാത്രമാണ് അതിനെ. ഓക്കെ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. സഞ്ജീവനി തൈലം നിലപ്പാലയാണ് അല്ലേ? സാർ, ഞാൻ രാജശേഖരനാണ്. ആ വാ ഡോക്ടർ, അതിന്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാ? ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് കോട്ടക്കൽ ആയുർവേദശാല ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നിലപ്പാല എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാറിന് അറിയാൻ വേണ്ടി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഉപയോഗിച്ച് നോക്കാം രശ്മ. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അയമോദയത്തിന് പ്രവണത കൊടുക്കാനുള്ള കാരണം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ചില ഉഗ്രഗന്ധം കൊണ്ടാണ് ചില വൈറസുകൾ പോകുന്നത്. അതേ ഉഗ്രഗന്ധം കൊണ്ട് അതിൻ്റെ ആക്ടിവിറ്റി അത്രയ്ക്ക് രൂക്ഷമാണ്. അതുകൊണ്ട് തൊണ്ടയിലുണ്ടാകുന്ന വൈറസുകൾ മുഴുവനും അത് നശിപ്പിച്ച് കളയും. പ്രത്യേകിച്ചും ഇപ്പൊ ടോൺസിൽസ് ഒക്കെ വന്ന കുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ 3 ദിവസം ഇത് കവളം ചെയ്യാൻ പറയാറുണ്ട്. 4ാം ദിവസം ക്യൂർ ചെയ്ത് പോയിട്ടുണ്ട് കുട്ടികളെല്ലാം. ചിലയിൽ ഇങ്ങനെ ലേപനം ചെയ്യാൻ പറയാറുണ്ട്. ഇത് തന്നെ പൊടിച്ചിട്ട് തേൻ ചേർത്ത് ലേപനം ചെയ്യാൻ പറയാറുണ്ട്. അത്രയുണ്ട് ഒരു അഗ്രി ഔഷധമായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ അയമോദകം. പിന്നെ ഞാൻ ഒരു PDF റെഡി ആയിട്ടുണ്ട്. അതിപ്പോ AIMA കൈവശം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, രാജസാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ കൺസെപ്റ്റ് അടങ്ങിയ മുഴുവനും ലേഖനങ്ങൾ ഞാൻ രാജസാറിനേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. രാജസാറ് കണ്ടു കാണും. ഈ ഔഷധങ്ങളുടെ പ്രസക്തി എല്ലാം അടങ്ങിയ കേന്ദ്ര ഗവൺമെന്റിന് വരെ സമർപ്പിച്ച ഒരു ഫയല് രാജസാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ, അത് നമ്മുടെ AIMA എന്നുള്ള നേരത്തിന് സാറിന്റെ അഭിപ്രായമായിട്ട് കേരള ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റും അയച്ചിരുന്നു. കേരള ഗവൺമെന്റ് രണ്ടുപേരുടെയും പ്രോട്ടോകോളിൽ സാറിന്റെ ദ്രാക്ഷാരി കഷായ അടക്കമുള്ളത് ഉൾപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. അതെ അതെ, ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ കാരണങ്ങൾ മുഴുവനും ആ ഫയലിൽ PDFൽ ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാ നമുക്ക്. ഡോക്ടർ ഷിബു ഭാസ്കരൻ. നമസ്കാരം സാർ, ഞാൻ ഡോക്ടർ ഷിബു ഭാസ്കരൻ, കൊല്ലത്തു നിന്നാണ്. സാറേ, ഞാൻ ഒരു 2004 തൊട്ട് നമ്മള് ഡെങ്കുവിനെ ചികിത്സിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ടെമ്പറേച്ചർ ആണ് ഒരു വിഷയമായിട്ട് വരുന്നത്. ഡെങ്കുവിൽ ഹൈ ടെമ്പറേച്ചർ ആണ്. ഇതിലും എനിക്ക് തോന്നുന്നത് നമുക്ക് ആ തുടക്കത്തില് ചെറിയ ടെമ്പറേച്ചർ എന്നാ പറയുന്നത്, വലിയ ടെമ്പറേച്ചർ വരത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ടെമ്പറേച്ചർ വരുന്നെന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഈ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് നമ്മൾ അത്ര നല്ലതല്ല. അപ്പൊ അവിടെ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ഡെങ്കുവില് ഗ്ലൂക്കോസിൻ കഷായമാണ് കൊടുത്തോണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 3 ഡേയ്സിനകത്ത് റിസൾട്ട് കിട്ടാറുണ്ടായിരുന്നു. ഒരു ചില കേസില് മഹാതിക്തവും കൂടെ ഒരു പിത്ത ഇത് പ്രിഡോമിനൻസ് ഉള്ളതുകൊണ്ടേ അങ്ങനെ കൊടുക്കുമ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കൊടുത്തു കൊടുത്തു വന്നപ്പോ പിന്നെ ചൂടുവെള്ളം മാത്രം കൊടുത്തു നോക്കി ചില പേഷ്യൻസ്, റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മള് അതിലെനിക്ക് ഫീൽ ചെയ്ത ടെമ്പറേച്ചർ നമ്മള് ഈ പാരസെറ്റമോളോ അങ്ങനൊന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെട്ടുമാർക്ക് കൊടുക്കാതെ നമ്മൾ കൂടുതൽ വെള്ളം, ചൂടുവെള്ളം കൊടുത്തുകൊണ്ട് മാനേജ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ട്. കൂടുതൽ യൂറിൻ പോകുന്നത് കൊണ്ടും ഒക്കെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി കുറയും. പിന്നെ ഞാൻ ചെയ്ത സംഭവം, ഇവർക്ക് വളരെ ചൂട് കൂടി വന്നു. 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നെങ്കിൽ വിയർപ്പിക്കും ഇവരെ, അങ്ങ് നമ്മള് സ്റ്റീം ചെയ്യും, അപ്പം ടെമ്പറേച്ചർ കുറയും. പിന്നെ ഡെങ്കുവിൽ പിന്നെയും ടെമ്പറേച്ചർ കുറയാതെ വന്നാൽ, ഹൈ ടെമ്പറേച്ചർ വന്നാൽ ഞാൻ ചെയ്തത് കുളിപ്പിക്കും, അങ്ങ് ശക്തിയായിട്ട് കുളിപ്പിക്കും, അപ്പം ടെമ്പറേച്ചർ കുറയും. പക്ഷേ
അവിടെ നമുക്ക് ഇപ്പം ഡെങ്കു ഒരു പക്ഷെ കഫ കെട്ടോ അങ്ങനൊന്നും വരത്തില്ല, അതുകൊണ്ട് നമുക്ക് അത് സേഫ് ആയിരുന്നു. പക്ഷെ ഇവിടെ അത് സാധ്യമല്ല. അപ്പൊ അങ്ങനൊക്കെ ചില മാർഗങ്ങൾ നമുക്ക് നല്ലതായിരിക്കും തോന്നുന്നു. ഈ ഡെങ്കി പോലെയുള്ള ഡിസീസുകൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തുണ്ട്. അതായത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് എല്ലാം കുറഞ്ഞു പോകും. കുറഞ്ഞു പോയി പിഴിയുന്ന വെസൽസ് റപ്ചർ ആയിക്കഴിഞ്ഞാൽ സംഗതി പിന്നീട് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഡെങ്കിലെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം നമുക്ക് വാദത്തിന്റെ രൂക്ഷത കൂടിയിരിക്കുകയോ പിത്തത്തിന്റെ ക്ഷയവും സംഭവിക്കുന്ന രോഗമാണ് അതെന്നുള്ളത് വ്യക്തമാണ്, ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് ഒരേ സമയം പ്ലേറ്റ്ലെറ്റ്സ്, ഇപ്പൊ ഈ രക്ഷാദി കഷായത്തിന്റെ വേറൊരു രോഗം ഞാൻ കണ്ടത് സിറോസിസ് ലിവർ ഒക്കെ വരുമ്പോ ഞാൻ പലപ്പോഴും ഈ രോഗികൾക്ക് ആൽബ്യൂൻ കുറഞ്ഞതാണ്, അതേസമയത്ത് തന്നെ ഗ്ലോബലും കൂടിയും കാണും. എപ്പോഴും അറിയാമല്ലോ ആൽബ്യൂനും ഗ്ലോബലും ഒന്നൊരു തിൻ പ്രോട്ടീനാണ് ഒന്നൊരു തിക്ക് പ്രോട്ടീനാണ്. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ആൽബ്യൂൻ ലെവല് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ആൽബ്യൂൻ ലെവൽ കൂടിക്കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് രാഷാദി കഷായത്തിൽ കൂടെ. അപ്പൊ അതിൻ്റെ ആ പ്രൊട്ടക്ഷൻ മുഴുവൻ നോക്കുക. അപ്പൊ കംപ്ലീറ്റ് ബോഡി സേഫാക്കുന്ന ഒരു യോഗമാണ് ഈ പറയുന്ന രാഷായി എന്ന് കണ്ടെത്താൻ ഒരു വിഷമവും ഇല്ല. അതേസമയത്ത് ഓർത്തുവിൻ രക്തവിത്തഞ്ച വിവാസം കാമനാവൈവി എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഈ വെസൽസ് റപ്ചർ ആകുന്ന ഈ അവസ്ഥാ വിശേഷം ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ അതാണ് എന്റെ പ്രസക്തി. ഒരേ സമയത്ത് പ്രോട്ടീൻ ലോസ് പരിഹരിക്കുന്നു. അത്തരം യോഗമാണ് നിങ്ങൾ സിറോസിസ് പോലുള്ള രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ രക്ഷാദി കൊടുത്തിട്ട്, അതായത് കാലിൽ സ്വെല്ലിംഗ് എല്ലാം വരുന്ന അവസ്ഥയിൽ നമ്മൾ പുനർനിർമ്മാതിയുടെ പുറകെ പോകാതെ രക്ഷാദി കൊടുത്തു നോക്കുക. ഒരു ആഴ്ച കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാം ഈ പറയുന്ന എഡീമ സ്വെല്ലിംഗ് മാറിയിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോട്ടീൻ ലോസ് പരിഹരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡോക്ടർ വിഷ്ണു നമ്പൂതിരി. ഹലോ സാറേ. ഹലോ, ആ പറയൂ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. സാറേ സാറിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഇത് ആയുഷ്മിലെ ഒരു പഠനത്തിനായിട്ട് എടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സാറിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ സാറേ എനിക്ക് ഒരു ചോദ്യം ഉള്ളത്, നമ്മളിപ്പം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൺവാലസൻസ് പീരീഡില് നമുക്ക് ചികിത്സ സംബന്ധമായി ഒരു അനുമതി ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് പുനർജനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പം ലക്ഷണങ്ങളായി പലർക്കും കാണപ്പെടുന്നത്, അത് അലോപ്പതി മരുന്ന് കഴിച്ചിട്ടാണോ രോഗം കൊണ്ടാണോ എന്ന് പറയാൻ മേല, കാണപ്പെടുന്നത് ഒന്ന് ലോസ് ഓഫ് ലിബിഡോ, എനോസ്മിയാണ് ഇപ്പൊ ഒരു മാർക്കഡ് സിംപ്റ്റമായി എല്ലാവർക്കും പറയുന്നത്. മണമേ അറിയുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ അതൊരു ടെസ്റ്റായി മാറ്റാൻ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പൊ വിദേശത്തുനിന്ന് വരുന്നവരെയൊക്കെ ഇതുണ്ടോന്ന് അറിയാൻ മണം കൊടുത്ത് മണപ്പിച്ച് നോക്കിയാൽ മതി എന്ന് പറയാ, പൈ ചൂട് നോക്കുന്നതിന് പകരം. അങ്ങനെ ഓരോ ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനോസ്മിയ ഒരു പ്രധാനപ്പെട്ട സിംപ്റ്റം ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഇതെല്ലാം ഷോർട്ട് ടൈം സിംപ്റ്റംസ് ആണ്. ലോങ് ടൈമിൽ കൺവാലസൻസിൽ എന്തൊക്കെ വരുന്നു പഠനങ്ങൾ നടക്കുന്നതല്ലേ ഉള്ളു സാറേ. സാറിന്റെ ചികിത്സാ നിർദ്ദേശങ്ങളിൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഇത് അടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി അല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു നിർദ്ദേശം ഉണ്ടായാൽ കൊള്ളാം. ഈ ഡോക്ടർ പറഞ്ഞ അനോസ്മിയ എന്ന് പറയുന്ന ഭാഗം ഇവിടെ വരെ ഇവിടെ സംഭവിക്കുന്ന ശരിക്കും ഇൻഡസ്ട്രിയൽ ഡിസോർഡർ ആണ് ഡോക്ടറെ. അതായത് നമുക്ക് കൊളസ്ട്രോളിനും ഇതിനെല്ലാം വ്യതിയാനം വരും. ഇവർ നേസൽ പോളിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ത്രോട്ട് കൺജഷൻ കൊണ്ടോ ഇതുകൊണ്ടെല്ലാം സംഭവിക്കാമെങ്കിൽ തന്നെയും ഇതിൽ ഏറ്റവും കൂടുതൽ മുൻകൂട്ടി നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ് കൊണ്ടാണ്. ആ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ് പരിഹരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ ഇഞ്ചിമാങ്ങയും അന്നവേദിയും മാത്രം മതിയല്ലോ. ശരിക്കും പരിശോധിച്ച് നോക്കി അവരെ പരിശോധിച്ച് നോക്കണം, നേസൽ പോളിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം പരിശോധിച്ച് നോക്കണം, പലതിലും കാണില്ല. അപ്പൊ എന്റെ അനുഭവമാണ് ഞാനീ പറഞ്ഞത് മുഴുവനും. അവിടെ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ് നമുക്ക് പല രീതിയിൽ നമുക്ക് ചികിത്സിക്കാം. ഞാൻ ചിലപ്പോൾ വൈശ്വാന്റെ ചൂർണം കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ബിപ്പില്ലാസവും കൊടുക്കാറുണ്ട്, ചിലർക്ക് ചിരിവില്ലാതെ കഷായം കൊടുക്കുന്നുണ്ട്. നമുക്ക് പല തരത്തിലും ചികിത്സിക്കാനുള്ള ഓപ്ഷൻ ഇതിന് അനോസ്മിയൊക്കെയുണ്ട്. ഓട്ടോമിക് ഡിസീസിലെ മറ്റുള്ള ഡിസോർഡേഴ്സ് വരുമ്പോഴാണല്ലോ നമ്മൾ എന്തുകാന്ത ഘൃതം പോലെയുള്ള, അവിടെ ഘൃതമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇങ്ങനത്തെ ഡിസീസുകളിൽ ഘൃതം ഒരിക്കൽ പോലും ഈ എന്തുകാന്ത ഘൃതമൊന്നും ഹൈപ്പർ കൊളസ്ട്രോളിസ്മിയ ഉണ്ടാക്കില്ല.
അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം ഇന്നിപ്പോഴും ഇന്ദുകാന്ത ഗൃതം പോലുള്ള ശ്രുതങ്ങളാണ്. അതിനുപയോഗിക്കാം. മറ്റുള്ള ചികിത്സാ രീതികളെല്ലാം അതോടൊപ്പം ഇഷ്ടമുള്ള രീതിയിൽ ചികിത്സിക്കാവുന്ന ഉള്ളൂ ഡോക്ടേഴ്സ്. അത് ഓരോ സിംപ്റ്റമാറ്റിക്കാളിലെ ട്രീറ്റ്മെന്റ് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. സാർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഈ ഗർഭിണികൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാല് അവരെ ഏത് രീതിയിൽ പ്രത്യേകമായിട്ടുള്ള കെയർ കൊടുക്കണം, എന്തൊക്കെ ഔഷധങ്ങൾ ഉപയോഗിക്കാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാരും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ യോഗങ്ങൾ മുഴുവനും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാൻ കൊടുത്തിരുന്ന ഔഷധങ്ങളുടെ അല്ലെങ്കിൽ എല്ലാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്, കുട്ടികൾ മുതല് ഉയർന്ന പ്രായപരിധിയുള്ളവരെയും അതുപോലെ ഈ പറഞ്ഞ ഗർഭിണികളെയും ഇവർക്കെല്ലാം ഈ മെഡിസിൻ ഉപയോഗിക്കാം. ഇതിന് യാതൊരു വിധ സൈഡ് എഫക്റ്റും വരുന്നില്ല. ആ സമയത്ത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യം ചുക്കുന്നപ്പില്ലാതി ഗുളിക മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് സേഫ് ആണ്. സാർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡോക്ടർ രാജശേഖരൻ. അറിയോ, അറിയോ ഡോക്ടറെ. സാറേ, രണ്ട് കാര്യമാണ്. ഒന്ന് സാറേ, ഈ ലോക്ക്ഡൌൺ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളും അതുപോലെ നിരീക്ഷണത്തിലുള്ള രോഗികളും നമ്മൾ ആയുർവേദത്തിലേക്ക് വരാനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ അവര് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടർമാർക്ക് അവരെ ഏത് രീതിയിൽ അതിലൊരു ചികിത്സ പ്രോട്ടോകോൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും, ഒരു കാര്യം സാറേ. രണ്ടാമത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിലും ഒരു സാറിന്റെ ഒരു നിഗമനത്തിൽ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൌൺ കാലവും അതുപോലെ ഈ കോവിഡും ഇത് എത്ര നാള് ഇങ്ങനെ ഉണ്ടാവും, അത് എത്ര നാൾ വരെ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്, രണ്ട് കാര്യമാണ് സാറിന്റെ അഭിപ്രായം. ശരിക്കും ഈ കോവിഡ് ഒരു കംപ്ലീറ്റ് ഉച്ചാരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം വളരെ സങ്കീർണമായിട്ട് നിലനിൽക്ക മനസ്സിലൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുക. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രവർത്തനങ്ങൾ, ഇപ്പൊ കേരളത്തിലെ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് ഒക്കെ എടുത്ത തീരുമാനങ്ങൾ കൂടെ ഇത് നമുക്ക് കൂടി വന്നാൽ ഒരു ഒന്നോ ഒന്നര മാസം കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് കേരളത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. കേരള ഗവൺമെന്റ് അതുപോലെ അതേ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആയുർവേദത്തിന് സപ്പോർട്ട് കിട്ടിയത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഓരോ ഡോക്ടർക്കും ചെയ്യാവുന്ന ചികിത്സാക്രമങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു, ഒരുപാട് തരത്തിലുള്ള രസായന ചികിത്സയ്ക്ക് വേണമെങ്കിൽ കിടക്കാം, അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സയിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും കിടക്കാം. പക്ഷെ വരാൻ പോകുന്ന വിപത്തുകളാണല്ലോ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അതെന്തൊക്കെ വരും എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ വരുമ്പോൾ വർഷ ഋതുവിലേക്ക് കിടക്കുന്ന കാലങ്ങളിൽ ഈ ജനങ്ങൾ എന്തൊക്കെ അനുഭവിക്കും, എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഇപ്പം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പല തരത്തിലുള്ള വിപത്തുകളും ഈ പറയുന്ന നിരീക്ഷണത്തിലിരുന്ന് വരും, അതുപോലെ തന്നെ ഈ രോഗം കഴിഞ്ഞവരും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ട ഒരു കാലമാണ്. നമ്മൾ മുമ്പിട്ട് നേരത്തെ തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം കരുതണം എന്നൊരു അപേക്ഷയുണ്ട്. സാർ, ഇതിനോട് ചേർത്ത് പറയുന്നത്, ഇപ്പൊ WHO ഒരു നിരീക്ഷണം വന്നേക്കുന്നത് ആരോഗ്യമുള്ള പലരും ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അറിയാതിരിക്കുന്നു, പോസിറ്റീവ് ആയിരിക്കും. അതെ അതെ. അപ്പൊ അവര് ആരോഗ്യമുള്ള ആൾക്കാർ ആരോഗ്യമില്ലാത്തവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാലം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ പ്രതിരോധ ഔഷധങ്ങൾ ഒരു വലിയൊരു പ്രാധാന്യം തോന്നുന്നത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളിപ്പം ഷടകത്തിന്റെയും സുദർശനത്തിന്റെയും ദ്രാക്ഷാദിയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ ഇത് തന്നെ തുടർന്നാ മതിയോ, അതോ ഇച്ചിരി കൂടെ വേറൊരു പ്രോട്ടോകോളം വേണ്ടി വരും? എന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെ മതി. ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതും എളുപ്പമുള്ളതും എല്ലാവരും ഉപയോഗിക്കുന്നതുമായ ഒരു ഔഷധത്തിന്റെ യോഗമാണ് ഉണ്ടാകുന്നത്. അത് മറ്റുള്ള എന്തെങ്കിലും മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിച്ചു എന്ന് വരില്ല. ഒന്നും ഉപയോഗ സാധ്യത ഇന്നത്തെ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പൊ ഒരു ദ്രാക്ഷാദി കഷായത്തിന്റെ ഒരു പാക്കറ്റ് കൊടുത്തു നിങ്ങൾ കഷായം ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കും. അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോൾ. അതേസമയത്ത് ഒരു കഷായം കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചിട്ട് വരില്ല, ആരും അല്ലേ. അതുപോലെ കൃതങ്ങൾ കൊടുത്താൽ കഴിക്കില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. യുവാക്കൾ ഒരു മെഡിസിനും ആയുർവേദം കഴിക്കില്ല, കയ്പാണ്. അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭക്ഷണത്തിന്റെ ഒരു ചര്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിനത്. എണ്ണമുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ വർജിക്കണം, അല്ലെങ്കിൽ വൈറസും ബാക്ടീരിയയും വർദ്ധിക്കാൻ ഈ ഒരു സംശയവും ഇല്ല.
അപ്പൊ അങ്ങനെ ഒരു ദിനചര്യ നമ്മൾ നല്ലൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കണം. അതുപോലെ മെഡിസിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക, അല്ലെ പുനർജനിയിൽ നല്ലൊരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഏകോപന സംയോജനം ഉണ്ടാക്കി നമ്മൾ രൂപപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സാർ. ഹലോ ഡോക്ടർ അസ്മൻ, ഓടി എന്തോ ഒരു പ്രശ്നം. ജിഗീഷ് സാറെ, യൂട്യൂബിൽ നിന്ന് ഒരു ചോദ്യം. സദേൻ സാർ കേക്കാവോ? കേക്കാം. ആ ഡോക്ടർ ഇന്ദു ചോദിച്ചതാണ്, അതായത് വിദേശത്തുള്ള പേഷ്യൻസിനെ പലരെയും ഫോണിൽ കൂടി കൺസൾട്ട് ചെയ്ത് വരുമ്പോ, അപ്പം അതിനകത്ത് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് മരുന്നൊന്നും കിട്ടാനില്ല, ആയുർവേദ മരുന്നുകൾ കൊടുക്കാനില്ല, അതുപോലെ തന്നെ പുറത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് ഹോം റെമഡീസ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഒരു ചോദ്യം. നേരത്തെ പി കെ വാര്യർ സാർ പറഞ്ഞ പോലെ ഇഞ്ചിയും അതുപോലെ മഞ്ഞളും കരിവേപ്പിലൊക്കെ അഗ്രി ഔഷധങ്ങളില്ലേ ഡോക്ടർ, വിദേശത്ത് ഉപയോഗിക്കാവുന്ന. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതളത്തിന്റെ തോടൊക്കെ എല്ലാ രാജ്യങ്ങളിലും കിട്ടും, എല്ലാ രാജ്യങ്ങളിലും മാതളം എത്തുന്നുണ്ട്. അത് കുടിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ അയമോദകം ഇല്ലാത്ത രാജ്യമില്ല, വളരെ എളുപ്പമാണ് അയമോദകം കിട്ടാൻ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇത്ര ഔഷധങ്ങൾ ഒരു ചോദ്യം കണ്ടു, പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു കാശ്മീരിലായതുകൊണ്ട് ലൈവിൽ ഇല്ലാന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. ക്വറി എന്താണെന്ന് പറഞ്ഞാല്, ഇതൊരു വാതകഭ സ്വഭാവം വരുമ്പോ നമ്മുടെ വ്യാഘ്രാദി കഷായം പിപ്പലി ചൂർണം കൂടെ ചേർത്ത് കൊടുത്തൂടെ എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ദോഷകോപങ്ങൾ സംഭവിക്കുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ദോഷകോപത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ വൈറസിന്റെ ആക്ഷൻ. എങ്കിൽ തന്നെയും ദോഷകോപങ്ങൾ സംഭവിക്കുന്ന കോപങ്ങളല്ല, കഫത്തിന്റെ കഫപ്രകൃതിയിലേക്ക് മാറുന്ന ഒരു പ്രവണത നമുക്ക് കാണാം. പക്ഷെ ഈ കഫപ്രകൃതി ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുള്ളു. അവിടെ നമ്മൾ വനവാസവും മറ്റുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉൾക്ലേശങ്ങൾ, ഇപ്പൊ വ്യാഘ്രാതി കഷായം ഉൾക്ലേശങ്ങൾ, വളരെ ഡയബറ്റിക് മെഡിസിൻ കൂടിയാണ് ഈ വ്യാഘ്രാതി കഷായം. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഫലപ്രദമായിരിക്കും, പക്ഷെ നല്ലത് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദ്രാക്ഷാദി തന്നെയായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. അതുപോലെ താലിസായ ചൂർണം പോലുള്ള ചൂർണങ്ങളോ അല്ലെങ്കിൽ കഫസ്രവണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഔഷധങ്ങളോ ദയവിയത് അവിടെ ഉപയോഗിക്കരുത്. കഫശമനമായിട്ടുള്ള ഔഷധങ്ങൾ മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഗൗരോജനാന്തി ഗുളിയൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മൃഗങ്ങൾക്ക് സൂര്യഭൈരവരസം, ഒരു പരിധിവരെ ശ്വാസാനന്ദം, ഇതൊക്കെ നമുക്ക് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് രോഗത്തിൻ്റെ പ്രവണത അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന ഡ്രഗ്സാണ് എന്ന് കണ്ടെത്താം. പക്ഷേ അങ്ങനെ രോഗം വ്യാപിച്ചവരെ നമുക്കിപ്പോൾ ചികിത്സിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ രോഗം ബാധിച്ചവരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഔഷധങ്ങളെല്ലാം പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലേറ്റവും എനിക്ക് പറയാനുള്ള അങ്ങനെയുള്ള അവസരത്തിൽ ഏറ്റവും നല്ലത് അഗ്രാദി കഷായത്തെക്കാളും പുനർനവാദിയായിരിക്കും. നമ്മൾ പഠിക്കുന്നില്ല പുനർനവാദി ഉടവല ചിണ്ടി തിക്താമൃത ദർവി അഭയാ കഷായ സർവാംഗശോഭ ജ്വരകാസശൂല ശ്വാസാന്നിതം പാണ്ഡുഗതം നിഹന്തി, എല്ലാ കാര്യങ്ങളും ഈ പുനർനവാദിയിൽ വരും അല്ലേ. അപ്പൊ അവിടെ ശ്രേഷ്ഠം അങ്ങനെയുള്ള ആയിരിക്കും. രോഗം വ്യാപിച്ചു കഴിഞ്ഞവരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഔഷധങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്ത് നമ്മളൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ആയുർവേദം വരട്ടെ, അപ്പൊ തീർച്ചയായിട്ടും ചെയ്യാം. അതുവരെ നമുക്ക് ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികൾക്കും കൂടെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം. ഇപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ, അതേസമയത്ത് നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനത്തെ അവസരത്തിൽ അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനും അതേസമയത്ത് ഉണ്ടെങ്കിൽ തന്നെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഷായങ്ങളും മരുന്നുകളും എല്ലാം. പക്ഷെ രോഗം വ്യാപിച്ചു ബോധ്യപ്പെട്ടതിന് ശേഷം കൊടുക്കുന്ന മെഡിസിൻസ് ഇതാ നമുക്ക് ചെറിയ ചെറിയ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും. ഓക്കെ സാർ. സാർ ഇപ്പൊ സമയം ഏതാണ്ട് തീരാറായി, അപ്പൊ നമുക്ക് നിർത്താൻ തോന്നുന്നു. ഒരു അവസാനത്തെ ചോദ്യം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം, ഏതാണ് രോഗമാർഗം ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ ഡയറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. രോഗമാർഗം ആയതല്ല, മൗത്തല്ലേ മാർഗം അല്ലേ, എല്ലാവരുടെയും ചിന്ത പറ.
മൗത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ഹാൻഡ് വാഷും അതുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് മൗത്ത് വാഷ് നിർബന്ധമാക്കണം ആയുർവേദത്തില്. രണ്ടാമത് ഇനി വരാനിരിക്കുന്ന വൈറസുകളെയും ബാക്ടീരിയയും ഹാൻഡൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് ഞാൻ കേൾക്കുന്നത്. അതെല്ലാം ജനിതക മാറ്റം സംഭവിച്ച് വീണ്ടും വരുന്നതിന് മുമ്പായിട്ട് ആയുർവേദത്തിന് നമുക്ക് പ്രതിരോധ ശക്തി നേടിയെടുക്കേണ്ട അത്യന്താപേക്ഷിതമായ ഈ അവസ്ഥാവിശേഷം നമ്മൾ തീർച്ചയായിട്ടും ഈ സുവർണ അവസരം നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനപ്പെടുത്തണം. അപ്പൊ എനിക്ക് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളതിൽ ഏറ്റവും പ്രധാനം ചുരുങ്ങിയ ഔഷധങ്ങൾ ഉപയോഗിക്കുക, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക, അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ പ്രായഭേദമന്യേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഔഷധങ്ങളിലേക്ക് നമ്മളുടെ നമ്മുടെ ഓരോരുത്തരുടെയും സങ്കല്പം മാറ്റുക. അവിടെ ഗർഭിണികൾ എന്നില്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാവുന്ന ഔഷധങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദം തീർച്ചയായിട്ടും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നുള്ളതിന് ഒരു കാര്യം ഒരു സംശയമില്ലാത്തൊരു വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. ഭാവിയിലെ എന്തെങ്കിലും തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും തീർച്ചയായിട്ടും എന്നിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു വാഗ്ദാനത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ഞാൻ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച് സർ. ഡോക്ടർ ജഗീഷ് എന്തെങ്കിലും കമന്റ്സ് ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ടോ? ജഗീഷ് സാറിന്റെ വോയിസ് ഇതിലെ ലൈൻ കട്ട് ആയിട്ടുണ്ട്. ആണോ? അപ്പോ അങ്ങനെ വളരെ നല്ലൊരു ഡിസ്കഷൻ ആണ് നമുക്ക് ഇപ്പോ ഉണ്ടായത്. നമ്മുടെ ചികിത്സയിലെ കോവിഡിനെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജ്വര ചികിത്സയിലെ പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സതീഷ് സാർ നമ്മളോട് സംസാരിച്ചത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിക്കുന്നതിനു വേണ്ടി എഎംഎയുടെ സംസ്ഥാന മൻസൂർ അലി ഗുരുക്കളെ ഞാൻ ക്ഷണിക്കാം. കേൾക്കുന്നുണ്ടല്ലേ? ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പിന്നെ ഈ ലോക്ക്ഡൌൺ പീരീഡില് തുടങ്ങിയ ഒരു പരിപാടിയാണ് ആപ്ത വെബിനാർ എന്ന പ്രോഗ്രാം. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ആദ്യത്തെ പരിപാടിക്ക് തന്നെ നമ്മുടെ മുന്നൊക്കെ തന്നെ നമ്മൾ സഹകരിക്കുന്ന സാധവൻ സാറെ കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിശദമായ മറുപടികൾ കൊടുത്തിട്ടുള്ള സാറിന്റെ ക്ലാസ് വളരെ ആയുർവേദ മേഖലയിലുള്ള എല്ലാ ഡോക്ടർമാർക്കും വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് ആദ്യമായി സാറിന് സംഘടനയുടെ പേര് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് ഇന്നിവിടെ അധ്യക്ഷത വഹിച്ച നമ്മുടെ റിസർച്ച് ഫൗണ്ടേഷന്റെ ചെയർമാൻ ഡോക്ടർ വി ജി ഉദയകുമാർ, അതുപോലെ നമ്മുടെ സ്വാഗതം ആശംസിച്ച രാജേഷ് ഡോക്ടർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാജു തോമസ്, അതുപോലെ നമ്മുടെ ഈ ചടങ്ങിനെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സാദത്ത് ദിനകർ, ആശംസകൾ സംസാരിച്ച നമ്മുടെ പിന്നെ സി സി എം മെമ്പർമാരായ ഡോക്ടർ രജിതാനന്ദ്, അതുപോലെ മനോജ് കാളൂർ, നമ്മുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ സൂസൻ, അതുപോലെ പിന്നെ നമ്മുടെ മോഡറേറ്റർ ആയിട്ട് ഡോക്ടർ ജിഗീസ, നമ്മുടെ ഈ ടെക്നിക്കൽ എല്ലാ സപ്പോർട്ടും നമുക്ക് വേണ്ടി നമുക്ക് സഹായം ചെയ്തതെന്ന് ഡോക്ടർ അജ്മൽ, അതുപോലെ ഈ സാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങൾ ഒരുക്കി തന്ന ധന്വന്തരി ഹോസ്പിറ്റലിന്റെ ജീവനക്കാർ, അതുപോലെ ഡോക്ടർ സതീഷ് സാർ, എല്ലാവർക്കും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നന്ദി കൃതജ്ഞ അറിയിച്ചുകൊണ്ട് ഈ ഒരു വൈകിയ വേളയിൽ അധികം നീട്ടാതെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്നുകൂടി അറിയിക്കാനുള്ളത് അടുത്ത ക്ലാസ് നാളത്തെ ക്ലാസ് നമ്മുടെ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട ഡോക്ടർ വിജിൻ ജോസഫിന്റെ ക്ലാസ്സാണ്. പബ്ലിക് ഹെൽത്ത് ആസ്പെക്ട്സ് ഓഫ് കോവിഡ് 19 കറന്റ് അപ്ഡേറ്റ്സ് എന്ന ഒരു ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് സാറേ നാളെ ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്നും BAMS കഴിഞ്ഞു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS കഴിഞ്ഞു, ഫാമിലി മെഡിസിനിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിംസ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് നാളെ 8:30 ഉണ്ടാവും. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ ഈ പരിപാടി കൂടെ എത്തിച്ചേർന്ന പ്രത്യേകിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പരിപാടിക്ക് ഈ ഒരു ഓൺലൈൻ ഈ സൂം ആപ്പിൽ വന്ന എല്ലാ ആയുർവേദ ഡോക്ടർമാരെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഈ വെബിനാർ സീരീസിന്റെ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ ഔപചാരികമായി നോക്കാം.